അല്ല സാറേ, നമ്മുടെ ഈ മന്ത്രിസഭ ഇതിങ്ങനെ പോയാ എങ്ങനാ? ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറില്ല. അല്ല സാറേ, ഒരു നാടകം ഉണ്ടല്ലോ, എന്തോന്നാ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ്, അതിന് ഇവിടെ കളിപ്പിക്കാൻ പറ്റില്ല അല്ലേ? എനിക്കറിഞ്ഞൂടാ. കഴിഞ്ഞ ആഴ്ച കലാകൗമുദിയിൽ വന്ന ഡോളറിന്റെ വില സാറ് വായിച്ചായിരുന്നോ? ഞാൻ ഈ വാരികളൊന്നും വായിക്കാറില്ല സാറേ. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോ എന്തേലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും, ഇല്ലേ പിന്നെ വളയം പിടിക്കുക, എന്നതാ സാറേ ഒരു രസം? ഞാൻ യാത്ര ചെയ്യുമ്പോ ഡ്രൈവർ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നേരം വണ്ടി ഓടിക്കണം. ഇപ്പഴല്ല, പകല് കാണണം. അച്ചാ ഞാൻ തീർക്കാ. അച്ചാ സ്വിച്ച് അവിടെയുണ്ട്. അമ്മേ നല്ല വീടമ്മേ. ചുവന്ന ബാഗ് എവിടെ? ഞാൻ എടുത്തില്ല. അമ്മേ അമ്മേ ഈ മുറി എനിക്ക് വേണമ്മേ. ഒന്ന് പതുക്കെ കിടന്ന് വിളിച്ച് കൂവന്റെ കാർത്തി. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ തണുപ്പ്! പൈപ്പിലെ വെള്ളത്തിന് ഈ തണുപ്പായപ്പോ കിണറ്റിലെ വെള്ളം എങ്ങനെ ഇരിക്കും? അതിന് കിണറവിടെ? നീ കണ്ടില്ലല്ലേ, നമ്മൾ കേറുന്നതിന്റെ നേരെ വടക്കു വശത്ത് കിണറല്ലേ. ഈ ലൊക്കാലിറ്റിയിൽ ആകെ ഉള്ള ഒരു കിണറാ. തിരുവനന്തപുരത്തുകാർ മുഴുവൻ വെള്ളത്തിന് ബുദ്ധിമുട്ടിയാലും നമുക്ക് പഞ്ഞം വരികയില്ല. നീ ഒരിക്കൽ ഇനി പറ എങ്ങനെയുണ്ട് വീട്? എനിക്കിഷ്ടായ നമ്മൾ ഇതുവരെ താമസിച്ചാലും നല്ല വീട്. നീ എന്ത് പറയുന്നു മോളെ? ഇവള് വെറുതെ മണിയടിക്കാൻ പറയോ? ഓരോ വീട്ടില് താമസം തുടങ്ങുമ്പോഴും ഇവിടെ ഇങ്ങനെ എന്നെ പറയാറ്. പത്തനാപുരത്ത് നമ്മള് താമസിച്ചിരുന്ന വീടിന്റെ അത്രയും രസമില്ലത്. അത് പിന്നെ ആ വാടകയ്ക്ക് അത്രയും വലിയൊരു വീട് തിരുവനന്തപുരത്ത് കണി കാണാൻ പറ്റുമോ? ഇത് തന്നെ ആ വർമ്മ ഒരൊറ്റ ഒരാളുടെ സ്വാധീനം കൊണ്ട് കിട്ടിയതല്ലേ? ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചു. ആരേ വർമ്മ? എടി ജൂനിയർ എഞ്ചിനീയർ ഹരിദാസൻ നായരുടെ ഫ്രണ്ട് ഒരു വർമ്മയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ കക്ഷി ഒരു സഹായിയായി. അല്ലെങ്കിൽ പിന്നെ 500 രൂപയ്ക്ക് ഇത്രയും സൗകര്യമുള്ള വീട് കിട്ടുമോ? അതും ഫുള്ളി ഫർണിഷ്ഡ്, ഫ്രിഡ്ജ് വരെ. അച്ഛൻ എന്റെ കോളേജിലേക്ക് എന്ത് ദൂരമുണ്ട്? ജംഗ്ഷനിൽ നിന്ന് 70 പൈസ. സിറ്റിയിലെ നമ്പർ 1 കോളേജാ. അഡ്മിഷൻ കിട്ടിയതും ബർമ്മ ഒരൊറ്റ ഒരാൾ കാരണ. നിന്റെ സ്കൂളും നല്ല സ്കൂൾ തന്നെ. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് നിന്റെ സ്കൂളിനാ. നിന്റെ യൂണിഫോം റെഡിക്ക് വെച്ചിട്ടുണ്ട്. ആഹാരം കഴിഞ്ഞ് എല്ലാവരും മുമ്പ് വന്നിരിക്കണം, അച്ഛനെ കുറിച്ച് സംസാരിക്കാറുണ്ട്.
രുക്മിണി രുക്മിണി ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അങ്ങനെ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ്. രുക്മിണിയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ചെലവിന്റെ കാര്യം. ഞാൻ എന്താ അധിക ചെലവ് നടത്തുന്നുവെന്നാ അച്ചുവേട്ടൻ നീ പറയുന്നത്? ഓ, നിന്നെ കുറ്റപ്പെടുത്താൻ അല്ല രുക്മിണി ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാലേ എനിക്ക് ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം. ഇവരെല്ലാത്തിനും തീ പിടിച്ച വിലയാ. ഇനി നിന്നോട്, നീ പ്രായമായ ഒരു പെണ്ണാണ്. സിറ്റിയിലെ കോളേജ് ആകുമ്പോ കുറച്ചൊക്കെ അഴിഞ്ഞാട്ടം കൂടും. ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വഭാവമാണ് പ്രധാനം. പിന്നെ വെറുതെ പഠിച്ച് പാസ്സായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല മോളെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഗതിയുള്ളൂ. എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഇല്ലേ അച്ഛാ? മോളെ, നീ പാസ്സായിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഒന്ന് നീ ഓർക്കണം, പത്തനാപുരം പോലല്ല തിരുവനന്തപുരം. ഇനി നിന്നോട്, നീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിന്നോട് അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? പത്തനാപുരം പോലെയല്ല തിരുവനന്തപുരം. പോയി കിടന്നുറങ്ങ്, അഞ്ചു മണിക്ക് വിളിക്കും. അച്ഛ, ഈ ചേച്ചി എന്നോട് മിണ്ടുന്നില്ല. തുടങ്ങിയോ? കൈ വിടുക, ഷേക്ക് ഹാൻഡ് കൊടുക്ക. പൊക്കോ. അച്ചോട്ടെ, പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത്? ഞാൻ പിള്ളേരെ ഒന്നുകൊണ്ടാ പറയാതിരുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പേരുമായി പിണങ്ങി അവിടുന്ന് പോന്നത്, അതിവിടെ ഉണ്ടാവരുത്. അച്ചോട്ടൻ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമുക്ക് എല്ലാവരും വേണം, ആരെയും നമുക്ക് വെറുപ്പിക്കണ്ട. തിരുവനന്തപുരത്തും ഇതിന്റെ ആവശ്യമുണ്ടോ? നിനക്കത് പറയാം. എനിക്കൊരു മോനെ നീ തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. എനിക്കേ രണ്ട് പെമ്മക്കളാ. തിരുവനന്തപുരമല്ല വൈകുണ്ഠമായാലും ഒരാവശ്യം വന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ കിടന്നോ, ഇങ്ങോട്ട് ഇരുന്നിട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അച്ചുവേട്ടാ, ഇത് എത്ര തവണ കേട്ടതാ. ഇതങ്ങനല്ല, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നമ്മുടെ വീടിന്റെ പ്ലാനിനും ഈ വീടിനും ഒരുപാട് സാമ്യമുണ്ട്. ഉദാഹരണമായിട്ട് കേറിയാൽ ഉടനെ ഇവിടെ ആയിട്ട് കിണർ, നമ്മുടെ പ്ലാനില്. അതുപോലെ തന്നെയാ കിണർ ഇവിടെ. കേറുമ്പോ ആദ്യം വരാന്ത, ഹാള്, സൈഡിലുള്ള ബെഡ്റൂം എല്ലാം ഒരുപോലെ തന്നെയാ. ഈ കിച്ചന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം. അതെന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പ്ലാൻ നമ്മുടെ റെഡി ആണല്ലോ, ഇതൊന്ന് പണിഞ്ഞു തീർക്കാൻ എത്ര രൂപ വേണ്ടി വരും? നീ അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കടി, നീ അങ്ങനെ ചോദിക്കുന്നതാ എനിക്കിഷ്ടം. ഇപ്പോ ഇതെല്ലാം കൂടി 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എങ്ങനെ ചെക്കി പിടിഞ്ഞാലും ഒരു 400,000 രൂപ വേണ്ടി വരും. നമുക്ക് ബാങ്കിൽ എന്തുണ്ട്? 4000 രൂപ. നീ ചിരിക്കണ്ടടി,
ഞാൻ ഉണ്ടാക്കും. നീ കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ എന്റെ ഷഷ്ടത്തെ പൂർത്തിക്ക് മുമ്പാണെങ്കിലും ഞാൻ ഉണ്ടാക്കും. താഴത്തെ നില അശ്വതിക്ക്, മുകളിലത്തേത് കാർത്തിയക്ക്, കിളവനും കിളവയ്ക്കും കൂടെ ഒരു സൈഡ് റൂം. നമ്മൾ ജീവിക്കുമെടി. പിള്ളേരുടെ കൂവലും ബഹളവും കാരണം ഇന്നലെ രാത്രി സ്വസ്ഥത ഉണ്ടായില്ലെന്നല്ലേ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ലേശം കൂവല് കേട്ടാലേ ഉറക്കം വരുന്നായിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ വേണ്ടടത്ത് ബോധിപ്പിക്കും. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞാട്ടെ, ഒരു കൂവല് കേട്ടെന്ന് കരുതി ഞാൻ ആരുടെ പിറകെ പോകാനാ? ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ്, ഹോമിയോ കോളേജ്, മിക്കവാറും എല്ലാ കോളേജിലെയും പിള്ളേരുണ്ട്. ഇവരിൽ ആരെന്ന് കരുതിയാ? ഞാൻ ഈ ഗതികെട്ട കസേരയിൽ ഇരിക്കുന്നത് എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയാ. പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരാകുമ്പോ ലേശം ഒന്ന് കൂവിപ്പോന്ന് വെച്ചോളൂ, അത് നമുക്ക് രസിക്കാൻ പറ്റാത്ത നമ്മുടെ പ്രായത്തിന്റെ തകരാറ്. അല്ല, തന്തയ്ക്ക് പറക്കാത്തതിന്റെ തകരാറാ. അച്ചോട്ടൻ രാവിലെ എവിടെ പോയതാ? ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണാൻ പോയതാ. ഞാൻ നിന്നോട് എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചല്ലോ. ആ വാ. ഓ, ഇതെവിടെ തിരിഞ്ഞാലും വേമാരുണ്ടല്ലോ. അച്ചോട്ടൻ എന്ത് വേണം? അവരവിടെ ഇരുന്നോട്ടെ. ആ പോട്ടെ. ഈ കഥകിന്റെ തീരെ ബലം പോരാ. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചതാ, ഇതൊന്ന് മാറ്റാൻ പറയണം. രാത്രി കണ്ട പോലുള്ള മതിപ്പ് രാവിലെ തോന്നുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം. എങ്ങനെ? എന്താ? ഞാൻ പറയുമ്പോ അന്ധവിശ്വാസമാണ് പറയും. ഇപ്പൊ കണ്ടില്ലേ, ഈശ്വരാനുഗ്രഹമുള്ള വീടായത് ബോധ്യയില്ലേ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ ആകാശത്ത് പരുന്തിനെ കണ്ടാൽ അത് ദൈവാനുഗ്രഹമുള്ള തീരുമാനമാണെന്ന് അർത്ഥം. ഓ, അതാ പറഞ്ഞു. ഓ, രുക്മിണി, ടൗൺ ആയതുകൊണ്ട് പറയുക, തട്ടിപ്പും കള്ളത്തിലും ഒക്കെ കൂടും. ആര് വന്നാലും നീ കഥ തുറക്കണ്ട. വൈകിട്ട് 5 മണിക്കാണ് എത്തും, എന്നിട്ട് വരാൻ പറയാം. മനസ്സിലായോ? നിങ്ങൾ ഇന്ന് സമയത്തെത്തും, അച്ഛൻ ആപ്പീസിൽ താമസിക്കുകയും ചെയ്യും.
ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ. അദ്ദേഹം 5 മണിക്കേ വരൂ, എന്നിട്ട് വന്നാ മതി. ഇവർക്ക് ഇത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ ഓഫീസിൽ ആർക്കായിരുന്നു ഇത്ര വലിയ കലപ്പ്? പോട്ടിയല്ലപ്പാ, കളയുന്നു. അടുത്ത വീട്ടിലെയാ പുതിയ താമസക്കാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. പേര് മേരിന്ന. എല്ലാരും വിളിച്ചു വിളിച്ച് ഇപ്പൊ മറിയ ചേട്ടത്തിയായി. ഒരു ഞാൻ കാപ്പി കൊണ്ടുവരാം. അതിരിക്കട്ടെ കുഞ്ഞെ, ഈ വീടേ കിട്ടിയുള്ളോ നിങ്ങക്ക് താമസിക്കാൻ? എന്താ? അയ്യോ, ഇതിന് ചുറ്റും കൊരങ്ങന്മാരില്ലയോ താമസം? കോളേജ് പിള്ളാരെ രാത്രി ആവുമ്പോ തുടങ്ങും കഴുതയുടെ ശബ്ദം, പട്ടിയുടെ ശബ്ദം. ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വക്കീലും ഭാര്യയും സഹി കെട്ട് സ്ഥലം വിട്ടതാ. വക്കീലിന്റെ ഭാര്യ പുറത്തിറങ്ങാൻ കാത്തിരിക്കും നല്ല അനാവശ്യം വിളിച്ചു പറയാൻ എന്ന് കരുതി മോള് വിഷമിക്കണ്ട. നമ്മള് കണ്ടില്ലെന്ന് നടിച്ചങ്ങ് നടന്നേക്കണം, അത്ര തന്നെ. എന്തായി അച്ചോട്ടൻ? നല്ല ആളാ. നാരങ്ങ ഉണ്ടായിരുന്നത് ഭാഗ്യം. നീ എന്താ അങ്ങനോടൊന്നും സംസാരിക്കായിരുന്നേ? എനിക്കറിയാം അച്ചോട്ടൻ ഞാൻ ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന്. ഇതങ്ങനെയല്ല, ജെന്റിൽമാൻ, റോയൽ ഫാമിലിയാ, എല്ലാറ്റിനും ഒരു ഉപകാരി. ചേച്ചി, ആ വന്നിരിക്കുന്ന ആൾ ആരാ? അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? ഓ, എന്തോര നിറം, കൊച്ചാണെങ്കിലും. കുടുംബമൊക്കെ? ഞാനിവിടെ മിസസ് നൈജറിൽ ടീച്ചറാണ്. രണ്ടു മക്കൾ, ഒരാണും ഒരു പെണ്ണും. അവരെ കൂട്ടി ബോർഡിങ്ങിലാ. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ലല്ലോ, നാട്ടുകാർ മൊത്തമില്ലേ. സാമൂഹ്യ സേവനമാണ് തൊഴിൽ. ഭാര്യ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ ലേശം രാഷ്ട്രീയമാവുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് കയ്യിൽ കാശ് വരണമല്ലോ. പിള്ളേരെവിടെ? കാർത്തിക, അശ്വതി, പഠിത്തമാ, ഒരു ചോടുണ്ടല്ലോ പഠിക്കാൻ. ആ, ഇത് മൂത്താള്, ഇത് കാർത്തിക. അങ്കിളിന് ഗുഡ് ഈവനിങ് പറ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. എന്നാ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. വരട്ടെ. എടി, ഫോണും തൂക്കി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേ വിചാരിക്കണ്ടേ അത് ടെലിഫോൺ കാരാണെന്ന്. ഓഫീസ് ഫോൺ ആണെങ്കിലും ആ വർമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ട് കണക്ഷൻ ശരിയാക്കുന്നതെന്ന് അറിയാവോ? അത് നശിപ്പിച്ചു. ഓ, ഈ അച്ചുവട്ടന്റെ ഒരു സ്വഭാവം. വേണ്ട, നീ ഒന്നും പറയണ്ട, സാക്ഷിയുണ്ട്. കാർത്തി, കാർത്തി മോളെ, അച്ഛൻ എന്താ രാവിലെ അമ്മയോട് പറഞ്ഞത്? ടെലിഫോണുമായിട്ട് ഒരാൾ വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് അച്ഛൻ പറഞ്ഞോ? എന്ന് പറഞ്ഞില്ല, പക്ഷെ ആര് വന്നാലും കയറ്റരുത് എന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചോണ്ടാ താനോട് വെള്ളം കോരുന്നത്? ഹോസ്റ്റലിൽ ഉള്ള ഇല്ലാത്തപ്പോ ഞങ്ങൾ ഇവിടെ വന്നാ കുളിക്കാറ്. അതെ, അതൊക്കെ പണ്ട്. ഇപ്പോ ഞാനും എന്റെ കുടുംബമായി ഇവിടെ താമസിക്കുന്നത്.
ഇത് അവസാനത്തെ ഗുളിയായിട്ട് കരുതിക്കണം. വേഗം തോർത്തിട്ട് പോ. തിരുവനന്തപുരത്ത് വന്ന പിന്നെ വീട് പണി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ, എന്താണ് അവ പുതിയ ഐഡിയ? ഞാൻ കിണറിന്റെ സ്ഥാനം മാറ്റി. സ്ഥാനവിധാനുള്ള ഫലം കണ്ടില്ലേ? എത്ര വർഷം കഴിച്ചാലും കാണുമല്ലോ ഇതുപോലുള്ള പാലവലാരികൾ. അശ്വതി, അശ്വതി, ആ മണി ആറ് കഴിഞ്ഞു. എഴുന്നേറ്റ് ദിവസം പഠിക്കേ അശ്വതി. ആ അവളെയും വിളിക്ക മോളെ. ഞങ്ങള് പതിവായി കുളിക്കുന്ന കിണറ. ഞാൻ കാശ് കൊടുത്ത് വാടക താമസിക്കുന്ന എന്റെ സൗഹൃദനാ. ക്യാപ്റ്റൻമാര് മൂരാച്ചെ പോലെ സംസാരിക്കരുത്. എവിടെ നിന്നോ അടുത്തൻ, നമ്മളൊരുത്തന് തല്ല നടത്താണോ വേദാന്തം പറയുന്നത്? ഇതിന് ഭാരം ചോദിച്ചാ പറ്റൂ? ആവേശം വേണ്ട ജോസേ, പകരം ചോദിക്കല്ലേ വേണ്ടു. ആ ചോദിക്കാന്നേ. എങ്ങനെ ചോദിക്കാന്ന്? ഇന്നിനി ഇപ്പൊ ഏതായാലും നേരം വെളുത്തു പോയില്ലേ, നാളെ വെളുക്കട്ടെ, വീണ്ടും പോയി കുളിക്കണം. എന്നിട്ട് നാളെ ഉള്ളത് വാങ്ങിച്ചോണ്ട് പോരാണ്. നാളെ വിഷുവിനെ ആരും തല്ലില്ല, കാരണം നാളെ വിഷു ഒറ്റയ്ക്കല്ല കുളിക്കുന്നു, നാം എല്ലാവരും ഒരുമിച്ച് കുളിക്കുന്നു. അവിടെ തന്നെ പോയി കുളിക്കണം. ഏറ്റെന്ന് ചെല. ഇന്നലെ വാങ്ങിച്ച പെൻസില് എവിടെ കൊണ്ട് കളഞ്ഞ നീ പറയുന്നേ? ബസ്സിലെ യാത്രക്കിടയിൽ. അതെങ്ങനെ പോവൂടി, സൂക്ഷ്മത ഇല്ലാത്തൊരു കുഴപ്പമാണ്. എടി ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു പെൻസിൽ അമ്മാവൻ വാങ്ങിച്ചു തന്നാൽ പിന്നെ ആറു മാസത്തേക്ക് മിണ്ടാൻ പാടില്ല. എന്റെ പെൻസിൽ പോയിട്ടുമില്ല, പോകത്തുമില്ല. കാരണം എനിക്ക് വാങ്ങിച്ചു തരാൻ ആളുണ്ടായിരുന്നില്ല. ഇവിടെ നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ കുഴപ്പാ. ഇനി അവൾ കളയില്ല, ഇത്തവണ ക്ഷമിച്ചേക്കും. പെൻസിൽ ഇല്ലാതെ ഡ്രോയിങ് ക്ലാസ്സിൽ പോവാൻ പറ്റില്ലല്ലോ. പോയി മാഡത്തിന് പാടി. കാർത്തി പറഞ്ഞു കേട്ടോ. ഒരു പെൻസിൽ കളഞ്ഞു പോയതിന് എന്തിനാമേ അച്ഛനീ ബഹളം? സ്വർഗവും പാതാളവും എല്ലാം കേട്ടു കഴിഞ്ഞു. അച്ഛൻ പറയും. അച്ഛൻ ബുദ്ധിമുട്ടി പഠിച്ച കാര്യം പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം കേട്ടു, പക്ഷെ അത് 1947, ഇത് 87. ആ വ്യത്യാസം കൂടി ഓർക്കണം.
അമ്മേ അമ്മേ, ഞാനാ അച്ഛനും കുട്ടി. ഞാൻ പറഞ്ഞില്ലേ കിട്ടുമെന്ന്? അമ്മോ എന്റെ കുഞ്ഞെ, നിനക്ക് സ്ഥലമാറ്റമാണെന്ന് അറിഞ്ഞു. ഒരാഴ്ചയായിട്ട് ഒരനക്കവുമില്ല. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഫോൺ കണക്ഷൻ കിട്ടിയിട്ട് അമ്മ നേരിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. എന്റെ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോ അമ്മേ. എടീ ശാരദേ, എന്റെ അമ്മ എന്നെ എപ്പോഴൊന്നും അങ്ങോട്ട് വിളിച്ചാ പറ്റിയാലേ? എനിക്കിവിടെ പണി തീർന്നിട്ടില്ല. അയ്യോ, നീ എന്നെ കൊല്ലാൻ വരാതെ നിന്റെ മോനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അച്യുതൻകുട്ടി വിളിക്കുന്നു, അവന്റെ നമ്പർ ഒന്ന് കുറിച്ച് വെക്കാനാ. അവൻ അപ്പുറത്തങ്ങാണ്ടിരുന്ന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. നമ്പരൊന്നും പറയണ്ട, നീ ഇങ്ങോട്ട് വിളിച്ചാ മതി. നീ ആ ഫോൺ കൊച്ചവടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. അമ്മൂമ്മക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എന്താ മോളെ, ഈ പൊട്ടക്കണ്ണി അമ്മൂമ്മയെ നീ മറന്നോ? എങ്ങനെ മറക്കുന്നേ, അവിടെ വന്ന ഞാനല്ലേ അമ്മൂമ്മയുടെ സെക്രട്ടറി. മക്കൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? നമ്മൾ എന്നാ അങ്ങോട്ട് ചെല്ലുന്നേന്ന്? അമ്മേ, അത് ഞാൻ ജോയിൻ ചെയ്യല്ലേ ഉള്ളൂ, വന്നോളാം. അതല്ല അച്ചു, 12-ാം തീയതി എന്റെ പിറന്നാളാടാ. പ്രഭാകരനും പിള്ളാരും ഒക്കെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വാ, ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാരെയും ഒത്തു കാണാൻ പറ്റൂ. ഞാൻ നോക്കട്ടെ. പിന്നെ നീ വരുമ്പം എനിക്ക് കണ്ണിലൊഴിക്കാനുള്ള എണ്ണ കൂടെ കൊണ്ടുവരണം. 2 ആഴ്ചയായി തീർന്നിട്ട്. ശരി. അച്ചുവേട്ടൻ ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. അമ്മയെ കാണാൻ വരുന്ന മകനായിട്ടല്ല പ്രഭാകരൻ നായർ വരുന്നത്. റബ്ബർ ടാപ്പിങ്ങിന് എസ്റ്റേറ്റിൽ പോകുന്ന വഴിക്ക് വിശ്രമിക്കാൻ കണ്ടെത്തുന്ന റെസ്റ്റ് ഹൗസ് ആണ് പടിപ്പര വീട്. ഭാര്യയ്ക്കും പിള്ളേർക്കും ചുറ്റു കടന്ന് കാണാൻ പറ്റിയ കാഴ്ച ബംഗളാവ്. കണ്ണു കാണാൻ വയ്യാത്ത ഒരു അമ്മമ്മ എന്ന് പറയുന്നത് പിള്ളേർക്ക് കണ്ടുരസിക്കാൻ പറ്റിയ ഒരു ജീവിയല്ലേ. അച്ചുവേട്ടൻ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ ബഹളം വെക്കും. എടി, അമ്മയ്ക്ക് കണ്ണിലെഴുതാനുള്ള മരുന്ന് തീർന്നിട്ട് 2 ആഴ്ചയായിന്ന്. അത് വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി കഴിവില്ലേ? വേണ്ട, ചേച്ചിക്ക് കൊന്ന പോലെ വളർന്നൊരു മോനുണ്ടല്ലോ, അവന് വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മൾ അതൊന്നും നോക്കണ്ട. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക. ഞാനല്ല പിന്നെ ആരാ ചെയ്യുന്നത്? എടി, കണ്ണു കാണാൻ വയ്യാത്ത അമ്മയ്ക്ക് വേണ്ടി ഫോൺ വെച്ചു കൊടുത്തതാരാ? പുതിയ മുറി പണിഞ്ഞു കൊടുത്തതാരാ? ചേച്ചിയുടെ കല്യാണ സമയത്ത് ശ്രീധരൻ തയ്ക്കാൻ വേണ്ടി 1 ഏക്കർ വീതം എഴുതി കൊടുത്തതാരാ? ഞാൻ തന്നെ. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അടിച്ചുള്ള ചെല്ലേട നടപ്പ് കാണുമ്പോഴൊക്കെ ഏത് നേരത്തും. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതാ. സാറിന് അസൗകര്യം ഉണ്ടാണെന്ന് കരുതിയാ നേരം പലവര വിളിക്കുന്നതിന് മുമ്പ് തന്നെ. ഡാ പോയി കുളി, സുഖപ്പെടുത്തു. ഞാനും എന്റെ ഭാര്യയും എന്റെ പെമ്പിള്ളാരും ഇവിടെ താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ഒരു ഗുണമുള്ളത് സാർ, എത്ര കോരിയാലും ഈ കിണറ്റിലെ വെള്ളം വറ്റുകയല്ല. എന്തിനാ ചേട്ടാ പോലീസിനെ ഒക്കെ വിളിച്ചത്? ഈ നാട്ടിൽ നിയമം ഉണ്ടോ ഞാനും നോക്കട്ടെ. എന്താ ഇവിടെ, എന്താ എന്തോന്നാ? നമസ്കാരം സാർ. ക്ഷമിക്കണം സാർ, ഈ ഹോസ്റ്റലിലെ പിള്ളേര് വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോ ഇവിടെ വന്നാ കുളിക്കാറ്. അതൊന്നും എനിക്കറിയണ്ട, സ്റ്റേഷനിൽ പരാതി വന്നു, ഞങ്ങൾ വന്നു. അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കുളിക്കുന്നേ? സോപ്പ് തേച്ചിരിക്കുന്ന കണ്ടില്ലേ സാർ? എന്താ സാർ, സോപ്പ് തേച്ച സ്ഥിതിക്ക് കുളി കഴിഞ്ഞു പോയാ പോരെ? എനിക്ക് ഇപ്പൊ ഇറങ്ങണം. അദ്ദേഹത്തിന് ഇപ്പൊ ഇറങ്ങണമെന്ന്. ഇറങ്ങറങ്ങേ, പോലീസ് കോടതി കേസ്. ബക്കറ്റ് എടുക്കട്ടെ. ബക്കറ്റ് എടുത്തോട്ടെ. എടുത്തോട്ടെ.
ഒരു ദിവസം കുളിച്ചിരുന്ന മറ്റൊന്ന് മനുഷ്യൻ ചത്തു പോകും. മനുഷ്യനെ മിന്നെ കിടത്താനെ കാലത്തെയാവും. ഞാൻ ഇതിനു മുമ്പിരുന്ന സ്ഥലത്തും പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരുന്നു. അത് ശരി. അപ്പൊ അവിടെയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. ഇല്ലടേ, ഇപ്പൊ വരൂടേ. എന്തായി? എന്താവാൻ? ദാ കണ്ടില്ലേ, വിദ്യാർത്ഥി സമൂഹം പിൻവാങ്ങി. എടി കാക്കി കാക്കി തന്നെ. ഞാൻ പോയിട്ട് ചില്ലറ എടുത്തോണ്ട് വരാം. ചീച്ചി കൊടുത്തില്ലേ പോലീസുകാർക്ക് ഒരു വിലയുണ്ടാവില്ല. കാര്യം പിള്ളേര് നിയമലംഘനം നടത്തിയതാണെങ്കിലും നാട്ടിൽ ഉള്ളിൽ വെള്ളമില്ല സാറേ. ഞാൻ ഫസ്റ്റ് ബസ്സിൽ വൈഫ് ഹൗസിൽ പോകേണ്ടതാ. പിന്നെ സാറ് വിളിച്ചോണ്ട് വന്നേ ഉള്ളൂ. കുളിച്ചിട്ട് പോകാന്ന് വെച്ചാൽ ക്വാർട്ടേഴ്സിൽ ഒരു തുള്ളി വെള്ളവുമില്ല. ഞാൻ സൂത്രത്തിൽ അങ്ങ് സാധിച്ചോളാം. സർവേശ്വരാ, എന്തൊരു തണുപ്പ്. ഒന്ന് കുളിച്ചിട്ട് കയറാൻ പോലും സമ്മതിച്ചില്ല. ക്യാപ്റ്റൻ വാക്ക് പറ. ഞാൻ പോയി രണ്ട് കൊടുത്തേച്ച് വരാം. ഭയങ്കര ചമ്മലായി പോയി. ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഇയാൾ പോലീസിനെ വിളിക്കുന്ന ആര് വിചാരിച്ചു? പോലീസിന് പരാതി കൊടുത്ത സ്ഥിതിക്ക് പിന്നെ നമ്മൾ നിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമോ നിയമവിരുദ്ധം നോക്കിയിട്ട് കാര്യമില്ല. അയാളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ക്യാപ്റ്റൻ, നമുക്ക് വൈകിട്ട് പോയി കുളിച്ചാലോ? ഇടോ, കുളിക്കുന്നതല്ല അയാൾക്ക് പ്രശ്നം. ഒരു ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് അങ്ങേരുടെ വീക്ക് പോയിന്റ്. ആ പോയിന്റിൽ പിടിച്ച് നമുക്ക് പ്രവേശം മാന്ത. ഈ നുള്ളി നോവിക്കുന്നതിനേക്കാൾ സുഖം മാന്തി ചൊറിയിക്കുന്നതാണ്ടോ. ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വക്കീലും ഭാര്യയും 6 മാസത്തിനുള്ളിൽ സ്ഥലം കാലിയാക്കിയില്ലേ? എന്നാൽ ഇങ്ങനെ അത്രയും പഴക്കമില്ല. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരിക. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ. അച്ചോട്ടൻ കുളിക്കുക. ചേച്ചിയുടെ നാട്? മൂവാറ്റുപുഴ. ഓ, മൂവാറ്റുപുഴ എന്ന് പറയുമ്പോ നമ്മുടെ പള്ളിയുടെ അടുത്താണോ? നാടെന്ന് പറയാനേ ഉള്ളൂ. അവിടുന്ന് പോന്നിട്ട് വർഷങ്ങളായി. ഹോസ്റ്റലിലെ പിള്ളേര് ഒരു വലിയ ശല്യമായിട്ടുണ്ടല്ലേ. ഈ ശബ്ദം ഇതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ, എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിയുടെ മൂത്ത മോളല്ലേ? അതെ. എവിടെ പഠിക്കുന്നേ? വിമല കോളേജ്. ആ, നല്ല കോളേജാ. ഒരാളെന്താ അവിടെ വിളിച്ചിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, അങ്കിളൊന്ന് കാണട്ടെ. മോളെവിടെ പഠിക്കുന്നേ? അവൾ ഹോളി ഏഞ്ചൽസില്. ആ, അത് നല്ല സ്കൂളാ. നമസ്കാരം സർ. ആ, എന്താ ഇവിടെ? അതരിപ്പോ. എന്താ? നമ്മൾ അയൽപ്പക്കമാണല്ലോ. എനിക്കറിയില്ല. ആണ് സാർ, ഞാൻ ഈ ഹോസ്റ്റലാ താമസം. ആയിക്കോട്ടെ. അതിന് സാറിനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്കതിന് താല്പര്യം ഇല്ലെങ്കിലോ? നമ്മൾ അയൽപ്പക്കമാകുമ്പോ സംസാരിച്ചിരിക്കുന്ന ഒരു ബന്ധങ്ങളുണ്ടായിരിക്കുന്ന നല്ലതല്ലേ സാർ. ആ, എന്നാ സംസാരിക്കണം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം സാർ. ഏ മിസ്റ്റർ, ഞാനും എന്റെ ഭാര്യയും രണ്ട് പെമ്മക്കളും ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ അകത്ത് വിളിച്ചിട്ട് സ്വര പറയാവുന്ന പ്രായമല്ല എന്റേത്. മനസ്സിലായില്ലേ? ഇനി എന്നെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ എന്താ വേണ്ടത് എനിക്കറിയാം. അയ്യോ സാർ, പോലീസ് ഒന്നും വിളിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഞാൻ പോയെന്ന് ചേച്ചിയോട് ഒന്ന് പറഞ്ഞേക്കണേ. ക്യാപ്റ്റൻ, ഭയങ്കര ചമ്മലായി പോയി.
ഇത്രയും പെടായിയൊക്കെ അടിച്ച് പോയിട്ട് അവരെ നഗത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ല. തിണ്ടേ നിർത്തിയില്ലേ? എന്തിനകത്ത് കേറുന്നേ? ഞാൻ അത്രയും നേരം അവിടെ നിന്നതിന്റെ രാസപ്രവർത്തനം ഈ പാവ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ചൊറിച്ചില തുടങ്ങി. എന്റെ അത്രയും ലോകപരിചയം നിനക്കില്ലല്ലോ എന്നാ ഞാനാ പറയുന്നത്. അവൻ മഹാ അലവലാതിയാ. അവൻ അതിസാമർഥ്യം കാണിച്ചതാ. ഇന്ന് അവൻ നിന്നോട് സംസാരിച്ചു. ആ സ്വാതന്ത്ര്യം വെച്ച് അവൻ നാളെ അശ്വതിയെ വഴിയിൽ പിടിച്ചു സംസാരിക്കും. ഉള്ളത് രണ്ട് പെമ്പിള്ളാരാണെന്ന് ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമായില്ല. നിനക്ക് ഉത്തരവാദിത്വം വേണം. വരുന്ന വഴിയായിരിക്കും. പുതിയ കാറ്. അത് ഇളയച്ഛന്റെ കാറല്ല മോളെ, ഭാര്യ വീട്ടുകാർ സ്വീകരണം കൊടുത്ത. അച്ചുവട്ടി നിന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അമ്മേ, അമ്മയുടെ പുണ്യാരമ്മ വരുന്നുണ്ട്. ആരാ? അച്യുതൻ കുട്ടിയോ? എന്താ ചേട്ടാ, ഒരു മര്യാദ വേണ്ടേ? വല്ലപ്പോഴും ഒരിക്കൽ ചേട്ടന്റെ കൂടെ ഇരുന്ന് ഉണ്ണാന്ന് വിചാരിച്ചാ ഞാനും എത്തിയത്. ഇപ്പൊ പണി എത്രയെന്നാ വിചാരം? എന്ന് പറഞ്ഞാ എനിക്ക് കാറില്ല, സർക്കാർ ബസ്സേ ഉള്ളൂ. തുടങ്ങിയല്ലോ വന്ന് കേറി ഉടനെ രണ്ടുപേരും. ചേട്ടൻ ചുമ്മാ അസൂയോണ്ട് പറയല്ലേ. നീ മാടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വരുന്നു. അശ്വതി എവിടെ? ഞാനിവിടെ ഉണ്ട് അമ്മൂമ്മേ. ഞങ്ങൾ വലിയ ആളായിപ്പോയല്ലോ മോളെ. കൊച്ചവളെവിടെ? ഞാനിവിടെ ഉണ്ട് അമ്മൂമ്മേ. രുക്മിണിയോ? ഞാനിവിടെ ഉണ്ടമ്മേ. പിറന്നാളായിട്ട് എന്താ ഒരുവരുടെ ചോറ് കഴിക്കാനുള്ള യോഗം എനിക്കില്ലല്ലോ എൻ്റെ ഈശ്വര. ശാരദേച്ചി എന്താ ഇപ്പോഴും മോനവ്രതത്തിലാണോ? ഓ, ശാരദേച്ചി എങ്ങനെയാലും ആർക്കാ ചേതം. അടുക്കളയിലെ പുകമറ ഒഴിഞ്ഞാലല്ലേ എന്നെ കാണാൻ പറ്റൂ. ശാരദേച്ചിക്ക് പരാതിയല്ലാതൊന്നും പറയാനില്ലേ? അല്ലാതെ എനിക്ക് എന്താ ഉള്ളത് അച്ചു? ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാരേജി വളയിൽ ഒരുമിച്ച് ജീവിക്കാത്ത ഞങ്ങളാരുടെങ്കിലും കുറ്റം കൊണ്ടാണോ? എന്റെ ജീവിതം കള. എനിക്കൊരു മോനുണ്ട്. പ്രീ ഡിഗ്രിക്ക് അവൻ ഒരു പ്രാവശ്യം തോറ്റുപോയി എന്ന് കരുതി എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റുമോ? എന്നാ രണ്ട് അമ്മാവന്മാരുണ്ട്, ഒരാൾക്കെങ്കിലും അവനെ ഒന്ന് കൊണ്ടു നിർത്തി പഠിപ്പിക്കാൻ തോന്നിയോ? ഇവിടെ എവിടെയാ നല്ലൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉള്ളത്? അത് നേരാ. എടാ പ്രഭാകര, നിനക്ക് കോട്ടയത്തെങ്ങാനും അവനെ കുറച്ച് നാൾ കൊണ്ടു ചെന്ന് നിർത്തിക്കൂടെ? അമ്മേ വയ്യാഞ്ഞിട്ടല്ല, കോട്ടയത്തേക്ക് തിരുവനന്തപുരം ആകുമ്പോ കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങളുണ്ടാവും. എന്താ ചോട്ടാ? പിന്നെ അതുവിന്റെ പറയാനുണ്ടോ? കോട്ടയത്തേക്ക എന്തുകൊണ്ടും സൗകര്യം തിരുവനന്തപുരം തന്നെയാ. ഒന്നുമില്ലെങ്കിലും കേരളത്തിന്റെ തലസ്ഥാനമല്ലേ. പൊന്നനിയാ. എടാ സന്തോഷേ, നിനക്ക് പഠിക്കണോ? പഠിക്കണം. പഠിച്ചാ ജയിക്കുവോ? പഠിച്ചാൽ ജയിക്കും. ആ എന്നാ റെഡി ആയിക്കോ. ഒരു തവണ പഠിച്ച് എഴുതാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. ഒരു തവണയെ ദൈവം എന്തിനും അവസരം തരൂ, അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. സന്തോഷ് പറഞ്ഞത് കേട്ടല്ലോ. പറഞ്ഞത് കേട്ടോന്ന്? ചേട്ടാ പിന്നെ വിശേഷമൊന്നും പറയുന്നില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തോന്ന് വിശേഷം? തിന്നുന്നു, തൂറുന്നു, ഉറങ്ങുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, കാലം ഇത്രയായിട്ട് എന്റെ ചേട്ടൻ നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ പോലും പഠിച്ചിട്ടില്ല. പിന്നെ ചേട്ടന്റെ സംസാരം തീരെ ശരിയല്ലെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴേ ഒരു സംസാരമുണ്ട്. സംസാരം കുറച്ച് മെച്ചമായ സർക്കാർ മെച്ചമായ ശമ്പളം തരുമോ? ഇല്ലല്ലോ. അതല്ല ചേട്ടാ, സംസാരിക്കുമ്പോ എന്നേക്കാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചേട്ടൻ. എനിക്ക് രണ്ട് ആമ്പിള്ളേരാ, അവരെങ്ങനെയും പഠിച്ചോളൂ. ചേട്ടനാ പെമ്പിള്ളേര്. റാനിയ, നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. പെണ്ണ് വീട്ടുകാരുടെ വിറ്റാമിൻ കഴിച്ച് നീ എന്ന് തടി വെക്കാൻ തീരുമാനിച്ചോ അന്ന് നിന്നെ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതാ. അതെന്ത് വർത്തമാനം അച്ചോട്ടൻ പറയുന്നത്? എന്റെ ഭാര്യ ആണുങ്ങൾ സംസാരിക്കുമ്പോ ഇടപെടാറില്ല. എല്ലാവർക്കും രൂപിണിച്ചെടുത്താവാൻ പറ്റൂ. അച്ചോന്റെ വർത്തമാനവും രീതിയും കണ്ട അച്ചോട്ടൻ ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ വെച്ചോ. പക്ഷെ ഒന്നുണ്ട്,
എനിക്ക് രണ്ട് പെമ്പിള്ളാരായി പോയതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു കാരണവശാലും നിങ്ങളെ ആശ്രയിക്കാൻ പോകുന്നില്ല. അതൊട്ട് പേടിക്കാൻ വേണ്ട. ഈ ലോകത്ത് ആർക്കെങ്കിലും ആരെയും ആശ്രയിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഒരു നിസ്സാരകാര്യം, ഇവിടെ ഇപ്പൊ അമ്മയ്ക്കൊന്ന് അമ്പലത്തിൽ പോയി തോടണമെന്ന് വെച്ചു. എനിക്ക് വേണമെങ്കിൽ ആരെയും ആശ്രയിക്കാതെ എന്റെ കാറിൽ അമ്മയെ കൊണ്ടുപോകാം. അച്ചുവട്ടനും പറ്റും, പക്ഷെ ഒരു ടാക്സി ഡ്രൈവറെയെങ്കിലും ആശ്രയിക്കേണ്ടി വരില്ലേ? എന്താ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഒരു രസത്തിന് വേണ്ടി പറഞ്ഞല്ലേ അമ്മേ. ഗുരുവായൂരപ്പ നമസ്കാരം. അച്ചോക്കുട്ടി, അത് ശരി. ഇയാളെ വിട്ടിരുന്ന് ഓരോന്ന് പറയാനും അയാൾ അതിനകത്ത് മോന്ത വീർപ്പിക്കാനും. ഇങ്ങോട്ട് വരുന്ന വഴി ഓരോ അമ്പലം കഴിയുമ്പോഴും ഇവള് പറയുമായിരുന്നു ബ്രേക്ക് വിട്ടാൽ ദാമോട്ട് അവിടെ എങ്ങാനും കാണുമെന്ന്. കളിയാക്കുമെന്നും വേണ്ട കേട്ടോ. കുടുംബത്തെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഐശ്വര്യത്തിന് ഒരു കാരണം ഇയാളൊന്ന് അമ്പലം ഇറങ്ങുന്നതെന്ന് വെച്ചു. ഞാൻ അമ്മ ഒന്ന് കാണട്ടെ. ഗുരുവായൂരപ്പ വന്നോ? താമസിച്ചാണേലും ദാമോദരൻ നായർ വരുമെന്ന് തന്നെ ഞാൻ കരുതി. ഇത്തവണ ഗുരുവായൂരായിരുന്നു. എന്റെ അമ്മേ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ മുഴുക്കാപ്പോടുകൂടി തന്നെ കാണണം. എന്തൊരു തേജസ്! എന്താ ദാമോദരൻ നായരെ നിർത്തിക്കളഞ്ഞത്? അല്ല, എന്റെ രക്തത്തിൽ പറഞ്ഞൊരു മകൻ ഇപ്പൊ ഇതിലെ കടന്നുപോയി. നല്ല മര്യാദ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, ഇനി ഇരുന്നാ തണുക്കും. ചിലപ്പോ ഈച്ചയെ ആർക്കും. ലോകത്തൊരു ഭർത്താവിനെ ഒരു ഭാര്യയും ഇത്രയും സഭ്യമായിട്ട് ഉണ്ണാൻ ക്ഷണിച്ചു കാണത്തില്ല. അവളുടെ നാക്ക് നിങ്ങൾക്കറിയാലോ. അമ്മ, എനിക്ക് മനസ്സിലാകാത്തത്, ഇന്നത്തെ കാലത്ത് 10 വയസ്സ് കഴിഞ്ഞ ആമ്പിള്ളേർ വീട് വലിച്ചു തുടങ്ങും. 30 കഴിഞ്ഞ കള്ളു കുടിക്കാത്തവനാണല്ല, ഇല്ല 40 വയസ്സ് പൊടിയെങ്കിലും വരിക്കും. ഇതൊന്നും ഇല്ലാതെ ഈശ്വരവിശ്വാസം മാത്രമായിട്ട് കഴിയുന്ന എന്നോട് ഇവക്ക് എന്താ അമ്മ ഇത്രയും? ഒന്നങ്ങ് കഴിഞ്ഞിരുന്നെങ്കിലേ എനിക്കെന്റെ വേറെ പണി നോക്കാം. ദാമോദരൻ നായരെ ചെന്നാട്ടെ. ഇതാണോ ഡാഡി ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ? വാട്ട് വാസ് ഹി? അപ്പൂപ്പനൊരു കവിയായിരുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് എ പോയറ്റ്. കേട്ടോമേ, വർഷത്തിൽ ഒരിക്കൽ അമ്മയുടെ പിറന്നാൾ വരുമ്പോഴാ അച്ഛനെ ഓർക്കുന്നത്. മലയാള സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കവും അത്ര തന്നെ. നാണമില്ലല്ലോ പറയാൻ. കൊട്ടാരത്തിൽ നിന്ന് അംഗീകാരം വാങ്ങിയ കവി പത്മനാഭൻ തമ്പിയുടെ മക്കൾക്ക് എന്ത് സാഹിത്യം അറിയാം? റബ്ബർ വിറ്റ് ജീവിക്കുന്നതിനോടാണോ അമ്മ സാഹിത്യ ചർച്ച നടത്തുന്നത്? അമ്മയുടെ പിറന്നാൾ ദിവസം അക്ഷയ ശ്ലോക മത്സരം വന്ന തോൽക്കരയെന്ന് കരുതി ദിവസവും രാത്രി ഒരു മണിക്കൂറോളം കവിത എല്ലാറുണ്ട് പ്രഭേട്ടൻ. ചാരത വന്നു. ചേച്ചി ഇപ്പൊ വരും. അമ്മേ രുക്മിണിയോ? ഞാൻ ഇവിടെ ഉണ്ടമ്മേ. കാർത്തി എവിടെ? അവളാ എന്റെ സെക്രട്ടറി. കാർത്തി ചെല്ല്. അച്ഛനൻകുട്ടി എന്നാ തുടങ്ങാം. അമ്മൂമ്മേ ഞാനും കൂടട്ടെ. അതിന് നിനക്ക് കവിതയുമായിട്ടൊന്ന് ബന്ധം? അതെങ്ങനെയാ, എല്ലാവർക്കും ഒപ്പം വളരാമെന്ന് വെച്ചാ അപ്പം മണ്ടക്ക് അടിച്ചിരുത്തല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഇനി അതൊന്നും വിഷയമാക്കണ്ട. നീ വന്നിരുന്നു. എന്നാ ഞാൻ തന്നെ തുടങ്ങാം. ചാഞ്ചൽ ചില്ലിയിലതയ്ക്കും പെരിയ മണമെഴും പൂമുടിക്കും തൊഴുന്നേൻ. അഞ്ചി കൊഞ്ചി കുഴഞ്ഞിട്ട് അമൃതുപൊഴിയും അപ്പുഞ്ചിരിക്കും തൊഴുന്നേൻ. അഞ്ചമ്പൻ ചേർന്നയൂനാം മനസിഘനമുലയ്ക്കും മുലയ്ക്കും തൊഴുന്നേൻ. നെഞ്ചിൽ കിഞ്ചിൽ കിടക്കും നടിയ കുടിലതയ്ക്കൊന്നു വേറെ തൊഴുന്നേൻ. അഗ്രേ പശ്യാമി മിഥ്യാകലിതമുല കൊടുങ്ങുന്ന കൽപ്പണ്ടമപ്പോടൊട്ടേറെ ബ്രഹ്മവർഷം തിരകളിൽ ഒരു പേരാലിലത്തോണിയേറി നിദ്രാഹീനം തുഴഞ്ഞങ്ങനെ അപരയുഗം തേടി നീങ്ങുന്നു നീ എൻ ഉൾക്കാമ്പേ നിന്നെ എന്തും തളിരില വിരിയും നാടുവൈകുണ്ഠമല്ലി. ീലതളയിട്ടെന്നും തൊഴും കാൽകൾ ഉന്മാദത്തിന്റെ ലയത്തിലാണ്ടൊരടിയൻ നേദിക്കുമെന്നൂകൾ ഓങ്കാരക്കലപ്പുനിലാവിൽ അഭിഷേചിക്കുന്ന തത്വം
പ്രപഞ്ചാദർശപ്പൊരുളേ നിനക്കുമയിലായി തീരട്ടെ നൻ മനം. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലറാവിൽ. അയ്യോ അമ്മമ്മേന്റെ ശ്ലോകം ഒന്നല്ല, സിനിമാ പാട്ടാ. സിനിമാ പാട്ടോ? ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. I can't just order us to leave here for no reason. Forget me. There's no time this evening. എടി മറിയെ, അതൊന്ന് അണച്ചു വെക്ക്. നിനക്ക് വല്ല കുന്തുണ്ടോ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്നും ഉണ്ടായിരിക്കേ, ഈ പിള്ളേരെ ഇതൊന്ന് കണ്ടേച്ചു പോട്ട്. ആന്റി, ഈ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അച്ഛനറിയാതെ വേണം ഇതൊക്കെ വായിച്ചു തീർക്കാൻ. അച്ഛന് ഞങ്ങൾ ഇതൊന്നും വായിക്കുന്ന ഇഷ്ടമല്ല. മോള് അച്ഛന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞു നിർത്തിയാണല്ലോ. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയ്ക്ക് ആകെ ഉള്ളത് ഒരു ചേട്ടനാ, വല്യമ്മാവൻ. പക്ഷെ അച്ഛനും അമ്മാവനുമായിട്ട് ഭയങ്കര വഴക്കാ. രുക്മിണി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്കാകെ ഉള്ള ഒരു ചേട്ടനാ, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. നീ പോണം, നീ മാത്രമല്ല പിള്ളേരെ കൊണ്ടുപോണം. പൊയ്ക്കോ. പക്ഷെ എന്നെ കൂട്ടണ്ട, ഞാൻ വരില്ല. അച്ചുവേട്ടന്റെ വാശി എത്ര നല്ലതല്ല. നിന്റെ കഴുത്തി താലി കെട്ടി അന്ന് മുതല് അയാൾക്ക് ഞാൻ ശത്രുവ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സുഭദ്രേ, ഇവര് വന്നുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചത്താലും നീയും പിള്ളേരും വരുമല്ലോ. അച്ചുവേട്ടൻ രുക്വേച്ച് വിടുമെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടനറിയാലോ അദ്ദേഹത്തിന്റെ പ്രിയമുള്ള കന്നഡക്കാരി നമ്പർ വണ്ണിന്, പേരറിയാത്തത് കൊണ്ടാ ഇങ്ങനെ എഴുതിയത്. എനിക്ക് കുട്ടിയെ കണ്ട നിമിഷം മുതൽ ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയ വികാരം പ്രേമം. അതെ, ഞാൻ കുട്ടിയെ പ്രേമിക്കുന്നു അഗാധമായി. തിരിച്ചെന്നെ പ്രേമിക്കുമെങ്കിൽ എൻ്റെ കോളേജ് അഡ്രസ്സ് ഞാൻ ധൈര്യമായി താഴെ കൊടുക്കുന്നു. നിനക്ക് എത്ര വയസ്സായിന്നറിയോ? പ്രായമായ പെമ്പിള്ളാര് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരണോ? നീ എന്താ കൊഞ്ചാ? പോയി പവർ എംബ്ലസ് ഇടറി. നീ എന്താ പേടിച്ചു പോയോ? രുക്മിണി, ഈ പ്രായത്തിൽ പെമ്പിള്ളാര് ഇത്തരം കളസമൊക്കെ ഇട്ട് കാണാൻ ഒരു രസമാ. നീ എന്താ മോന്ത് ഉറപ്പിച്ചിരിക്കുന്നത്? ചിരിക്കേ. ഹലോ ഹലോ, ഇത് ജൂനിയർ എഞ്ചിനീയർ അച്യുതൻകുട്ടിയുടെ വീടല്ലേ? അതെ. പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഛേ, ചുമ്മാ ചൂടാവാതെ അച്യുതൻകുട്ടി, കഴിയുന്നത്ര ചിരിക്കാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ ഭാര്യയും ആ രണ്ട് പെമ്പിള്ളേരും എത്ര ഭംഗിയായിട്ടാ ചിരിക്കണമെന്നറിയാം, നിങ്ങൾ മാത്രം. റാസ്കൽ. You bloody idiot! അങ്കിളും ആന്റിയും അടുത്താഴ്ച വിശാഖപട്ടണത്തുള്ള മകന്റെ അടുത്തേക്ക് പോവും. മറ്റത് വല്ലപ്പോഴും അവിടെ ചെന്നിരുന്ന് ടി വി കാണാം, വല്ലതും വായിക്കാം, പിന്നെ കുറെ വർത്തമാനം പറയാം. അശ്വതിക്ക് വർത്തമാനം പറയുന്ന ഇഷ്ടമാണ് അല്ലേ? വീട്ടിൽ സംസാരം തന്നെ റേഷനാ. ദേവിച്ച, ഒരു സസ്പെൻസ് കൂട്ടിക്കട്ടെ. അശ്വതി വർത്തമാനം പറയുന്നതിനേക്കാൾ നന്നായിട്ട് പാടും. അയ്യോ ഇല്ല,
വല്ലപ്പോഴും ബാത്റൂമിൽ അറിയാതെന്ന് മൂളിപ്പോയാ അത് മതി അച്ഛന്. പ്രായമായ പെമ്പിള്ളേര് പാടാൻ പാടില്ല, ടി വി കാണാൻ പാടില്ല, കഥാപുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ അച്ഛൻ പറയാറ്. അവിടെ ഞാൻ അശുവിടെ അച്ഛനെ എതിർക്കും. പാടുക എന്ന് പറയുന്നത് ദൈവികമായൊരു ഗിഫ്റ്റാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പാടാൻ ആഗ്രഹിക്കുന്ന അശ്വതി, അതിന് അവസരമില്ല. പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങൾ രണ്ടുപേർ, അതിനും അവസരമില്ല. തൽക്കാലം എല്ലാം ഒത്തു വന്നിരിക്കുന്നു, ഒരു പാട്ടാകാം. അയ്യോ ഞാൻ, പ്ലീസ് ഒരു നാല് വരി. കം ഓൺ അശ്വതി. കാളിന്റെ തീരം തന്നിൽ കായാമ്പൂവർണ്ണ കണ്ണ. എനിക്ക് ഇത്രേ അറിയുള്ളു. ഇപ്പൊ കാപ്പി ഉണ്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഈ പേനയ്ക്ക് വില വളരെ കുറവാണ്, എങ്കിലും എന്നെ മനസ്സറിഞ്ഞിരുന്നൊരു സമ്മാനമാണ്. അശ്വതിയിലെ പാട്ടുകാരിക്ക് കഴിയുന്നത്ര നമ്മൾ ചെലവ് കുറയ്ക്കാൻ നോക്കുക. ഇപ്പൊ തന്നെ ഡോബിക്ക് 30 രൂപയായി, നമുക്കാവുന്നുണ്ടല്ലോ. ഗുഡ് ഈവനിങ് സർ. ആ എന്താ? എന്റെ സിസ്റ്റർ സുജാത ക്ലാസ്സിലാ അശ്വതി പഠിക്കുന്നത്. ഇന്നലെ അശ്വതി വീട്ടിൽ വന്നപ്പോൾ റെക്കോർഡ് ബുക്ക് വെച്ച് ഓർമ്മിച്ചു പോന്നു. മൺഡേ സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അവൾ ഏൽപ്പിച്ചതാ കൊണ്ടുതരാൻ. അശ്വതി ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു? അതെ. ആ അശ്വതിയുടെ അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കുക. കാർത്തി പോയി ചേച്ചി വിളിച്ചോ. എന്തിനാ ചേട്ട? നമ്മുടെ മോള് പഠിച്ചു പഠിച്ച് മിടുക്കിയാകാൻ പോകുന്നു. എന്താ? കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഇതിനു മുൻപ് അശ്വതി വീട്ടിൽ വന്നപ്പോ എടുത്തതാ. അതിന്റെ പ്രിന്റ്സ് വേണമെന്ന് അശ്വതി പറഞ്ഞിരുന്നു. ഞാൻ കാറിന്ന് എടുക്കാൻ മറന്നുപോയതാ. അശ്വതി ഏൽപ്പിച്ചാ മതി. ആ താങ്ക് യു. ഇത് നമ്മുടെ മോള് തന്നെയല്ലേ. ഞാൻ ഇത്തരം വേഷമൊന്നും എന്റെ മുക്ക് വാങ്ങി കൊടുത്തിട്ടില്ല. അവള് കൂട്ടുകാരിയുടെ ഡ്രസ് ഇട്ട് എടുത്തതായിരിക്കും അച്ചുവേട്ടാ, അതിത്ര കാര്യമാക്കണോ? നീ ശബ്ദിക്കരുത്. എന്റെ മോൾ എന്നോട് കള്ളത്തരം കാണിക്കുന്നത് ഞാൻ സഹിക്കില്ല. ആ മോളെ, നിന്റെ ആ കെമിസ്ട്രി റെക്കോർഡിംഗ് എടുത്തേ, അച്ഛനൊന്ന് കാണാനാ. അച്ഛൻ സബ്മിറ്റ് ചെയ്തിരിക്കുക, പ്രൊഫസർക്ക് സൈൻ ചെയ്യാൻ. ദാ ഇതാണ് നോക്കുന്ന റെക്കോർഡ്. ആണോ? നീ ഇന്നലെ സുജയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. എത്ര തവണ പോയിട്ടുണ്ട്? ഇന്നലെ മാത്രം. കമ്പൈൻ സ്റ്റഡിക്ക്. അപ്പൊ ഈ ഫോട്ടോകളൊക്കെ എന്നെ എടുത്തതാ? അത് ഇതിനും മുമ്പൊരിക്ക് പോയപ്പോ. ഇതാരെടുത്തതാ? സുജ. ഇതോ ഞാൻ. അപ്പൊ ഇതോ സുജയുടെ ചേട്ടൻ.
എന്താ സാറോട് വലിയൊരു ബഹളം? ഞാൻ എന്റെ മോളെ ഒന്ന് തല്ലി, തനിക്ക് എന്ത് വേണം? അയ്യോ തല്ലണം, പിള്ളേരെ തല്ലി തന്നെ വളർത്തണം സാർ. ഞാനതല്ല, ഞാൻ അയൽപ്പക്കമായതുകൊണ്ട് ഒച്ച കേട്ടപ്പോ. സോറി സാർ. Once they lived two brothers, Kasim and Ali Baba, in a small town in Persia. Kasim married a rich girl. Chechi, Nondo Chechi. Poodi patti tendi. Shome. Endana avade? Once they lived two brothers, Kasim and Ali Baba, in a small town in Persia. പെട്ടിയുടെ വലത്തു വശത്ത് ചുമന്ന കരയുള്ള ഒരു മുണ്ടിരിപ്പില്ലേ? ചാകുമ്പം എന്നെ പൊതപ്പിക്കാനാ. കയ്യം പടിപ്പരമാളിക എന്ന പേരൊക്കെ കാണും. സമയത്തൊരു വെള്ളമുണ്ടിന് അയൽപ്പക്ക തിരക്കാൻ പോകരുത്. പെട്ടിയുടെ വെള്ളം മുറിക്കകത്ത് ഒരു പൊതിയിരിപ്പില്ലേ നോക്കിയേ. മൂവായിരം രൂപയാ പനിച്ചിത്തറയിലെ കണ്ടം വിറ്റ വകയെ കിട്ടിയ കാശാ. എന്റെ മരണം കഴിഞ്ഞ കാശിന്റെ ദാരിദ്ര്യം കൊണ്ട് ചടങ്ങ് മുടങ്ങരുതല്ലോ, ഗംഭീരമായി നടത്തണം. അതിന് മാറ്റിവെച്ചിരിക്കുന്നതാ. അവൾ അറിഞ്ഞാ ഇപ്പൊ അത്യാവശ്യമാകും. അതാ നിങ്ങളോട് മാത്രം പറഞ്ഞത്. ദാ ഇനി ഇതങ്ങ് വെച്ച് പെട്ടി അടച്ചേര്. അപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങ. എന്റെ കടപ്പാട്ടൂരപ്പ. മിസ് നായർ, ടുഡേ ഈസ് എ ലക്കി ഡേ. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മിസ് നായർ, ആദ്യ വിളക്കൊന്ന് കൊടുത്തു. All the best. മിസ്സിനാർക്ക് ഇനിയും കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും കുടിക്കാൻ? ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. എനിക്ക് ചായ വേണം. ചെല്ലേ, അച്ഛൻ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയോ? ഇല്ല, ഇനി പഠിക്കണം. അത് രണ്ടു മാസം കൊണ്ട് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഏർപ്പാടൊക്കെ ഞാൻ. ഓൾറൈറ്റ്. അച്ചോട്ടാ, എന്താ വർമ്മ താക്കോൽ അച്ചോട്ടനെ ഏൽപ്പിച്ചത്? കാറിന്റെ ഉടമസ്ഥനെ അല്ലാതെ പിന്നെ ആരെയാ ഏൽപ്പിക്ക? അച്ചോട്ടൻ കാറ് വാങ്ങിയോ? എന്താ അച്ചോട്ടൻ കാറ് വാങ്ങിച്ചൂടെ? അച്ചുവേട്ടനെല്ലാം പറ്റും. ഞാനൊന്ന് നോക്കട്ടെ, ആരെ ആശ്രയിക്കാതെ എന്റെ അമ്മയെ അമ്പലത്തിൽ കൊണ്ട് തൊഴിയിക്കാവുന്ന. കാശ് എവിടുന്ന് വർമ്മ തന്നോ? ചേച്ചേ, ഞാനെന്താ അത്ര ചീപ്പാണോ? കാറ് വാങ്ങാൻ തീരുമാനിച്ചപ്പോ വണ്ടിയുടെ കണ്ടീഷൻ നോക്കാൻ ഒരാൾ വേണം. സമയത്ത് വർമാജി വന്നു, അത്രേ ഉള്ളൂ. കുറച്ച് കാശ് കൊടുത്തു, ബാക്കി ഞാൻ കൊടുക്കും. ഇടീ തിരുവനന്തപുരം ഒക്കെ അല്ലേ, അച്ഛന് സ്വന്തമായിട്ട് കാറുണ്ടെന്ന് പറയുന്നത് മക്കൊരു അഭിമാനല്ലേ? വേണ്ട, ഭർത്താവിന്റെ കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഭാര്യയുണ്ടോ? ഏ പിള്ളാരുടെ അശ്വതി, കാർത്തി, കാറിന്ന് കാണണ്ടേ? ആ
ഈ കാർ നിനക്ക് ഇഷ്ടപ്പെട്ടോ? മൂട്ട പോലത്തെ കാറന്നേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ അച്ഛന്റെ കാറായത്. നമ്മുടെ കാറോ? ആ അശ്വതി, മോക്ക് അച്ഛന്റെ കാർ ഇഷ്ടപ്പെട്ടോ? നിറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി അച്ഛൻ എന്തിനാ ഈ കാർ വാങ്ങിയെന്നറിയോ? നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. ഇനി ചിലപ്പോ അച്ഛനും അമ്മയും കൂടെ കാറിലായിരിക്കും ഷോപ്പിങ്ങിനൊക്കെ പോവാ. ഒരു ദിവസമെങ്കിലും സ്കൂളിൽ കാറിൽ കൊണ്ടുപോയി വിടുന്നേ അച്ഛാ. മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞ് നീയും നിന്റെ ഭർത്താവും കൂടി ഈ കാറിൽ വേണം പോവാൻ. അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിൽ, മക്കളൊരു വെള്ള തൊപ്പിങ് വാങ്ങിച്ചു തന്നാ മതി. അസലൊരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആയിരിക്കും. രുക്മിണി, നമ്മൾ പണിയാൻ പോകുന്ന രുക്മിണി മന്ദിരത്തിന്റെ മുറ്റത്ത് ഈ കൊച്ചു നീലക്കാർ കിടന്നാൽ എങ്ങനെ ഇരിക്കും? ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തം വിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. മുത്തും പളുങ്കും തോൽക്കേണം, കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യേണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ, സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ, സൗഭാഗ്യം സിച്ചവച്ചു നടക്കേണം. അച്യുതം കേശവം രാമനാരായണം, കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം, കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. മക്കളി വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ, മൈഥിലി മാറായി വളരേണം. അവരുടെ സ്വയം വര പന്തലൊരുക്കാൻ, കലയും കമലയും കോരേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ, വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ,
വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ഇതില്ലാതെ പറ്റുകയല്ല, ബുദ്ധിമുട്ട. നമ്മൾ എന്തുവാ പറഞ്ഞോണ്ടിരുന്നത്? അമ്മാവന്റെ മുഴുവൻ പേര്? ആ മുഴുവൻ പേര് എന്താ? അച്യുതൻ കുട്ടി നായർ. ഓ, അവരുടെയോ? രുക്മിണി കുഞ്ഞമ്മ. ഈ അമ്മായിക്ക് അമ്മാവിനേക്കാൾ പ്രായം വളരെ കുറവല്ലേ? അതെ അതെ. അവർക്ക് രണ്ട് മക്കളെ ഉള്ളൂ. ആ ഞാൻ പറഞ്ഞില്ല രണ്ടു മക്കളെ ഉള്ളെന്ന്? മൂത്തത് അശ്വതി നായർ, ഇളയത് കാർത്തിക നായർ. അപ്പൊ ഇതൊരു നായർ സമാജമാണെന്ന് പറ. ആണെന്നേ, അമ്മാവന് ഭയങ്കര നായർ സ്പിരിറ്റാ. കുടിക്കത്തില്ല, വലിക്കത്തില്ല, പിന്നെ എന്തോന്ന് ജീവിതം. പിന്നല്ലാതെ നിങ്ങൾ ആരോടും പറയത്തില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഞങ്ങൾ ആരോട് പറയാനാ? പറഞ്ഞോ. എന്നെ കൊണ്ട് അശ്വതിയെ കല്യാണം കഴിപ്പിക്കാനാ അമ്മാവന്റെ പ്ലാൻ. അതിനു മുമ്പൊന്ന് നന്നാക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമല്ലയോ? അത് ശരി. പക്ഷേ ദിവസം ഒരു തവണയെങ്കിലും സ്വാമി ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല. പരിച്ചു തരട്ടെ. കാലുമാറ്റി സന്തോഷേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. അയ്യോ, നശിച്ച ഒരു പാക്ക. എന്താടാ, മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോ അവരുടെ ആട്ടം തുപ്പോ കൊണ്ടേ പറ്റൂ, എനിക്ക് വയ്യേ. അശ്വതി, പതുക്കെ കേൾക്കാനല്ലോ മോയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഉറക്കെ കേട്ടാലേ നാലഞ്ചു പറഞ്ഞു വരത്തുള്ളൂ. നീ വയ്യടെ, നീ ചുമ്മാ വയ്യടെ. എന്താ സർ, എന്താ അവിടെ പ്രശ്നം? നിങ്ങൾക്ക് കുറച്ച് സംസ്കാരമുള്ള പാട്ട് വെച്ചൂടെ, ഇത്തരം തല്ലിപ്പൊളി പാട്ടൊക്കെ. ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുന്ന ആളാ, ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ സാർ, ഞങ്ങൾ മാത്രം വെക്കുന്ന പാട്ടല്ല, ആൾ ഇന്ത്യ റേഡിയോ ഡെയിലി വെക്കുന്ന പാട്ടാ. ഇടയിൽ നിന്ന് രാവിലെ കേട്ടില്ലടാ നമ്മള്. സാർ, നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ലോകം നന്നാകുകയല്ല. സാർ ഒരു കാര്യം ചെയ്യണം, റേഡിയോ സ്റ്റേഷൻ തൊട്ടടുത്ത ഈ വന്ന മൂച്ചിന് നേരെ അങ്ങോട്ടങ്ങ് പിടിച്ചാട്ട്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ പോലെ മുടിച്ചിടത്തും കാണുമല്ലോ വീട്ടില്, അയാളെ പറഞ്ഞാ മതി. അതൊന്നും സാരമില്ലെന്നു. പക്ഷെ അച്യുതൻകുട്ടിയുടെ ദേഷ്യം കാണാൻ നല്ല രസമില്ലേ? ഇതൊന്നും അല്ല അച്യുതൻകുട്ടിയുടെ ദേഷ്യം, ഞാൻ കാണിച്ചു തരാം.
ചുമ്മാ ചാടി കളിക്കട്ടെ. അച്ഛൻകുട്ടി ഇത്ര കാര്യമാക്കണോ വിഷ്ണു നായർ? വേണം, ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ചു. ഈ നാട്ടിൽ പോലീസും പട്ടാളമൊക്കെ ഉണ്ടെന്ന് അവന്മാരെന്ന് അറിയട്ടെ. മിഷ നായർക്ക് അവന് ഒരു ദിവസം സ്റ്റേഷനിലൊക്കെ പോയി കിടത്തണം, അത്രയല്ലേ ഉള്ളൂ. അവൻ തന്നെയാണോ ഈ കൊലം വെച്ചത്? അവനാ ഇതിന്റെ നേതാവ്. എന്താ അവന്റെ പേര്? വിപിൻ, ലോ കോളേജ് ഷട്ടിൽ ടീമിന്റെ ക്യാപ്റ്റനാ. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. ഒരു ദിവസം അകത്താക്കാന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഭരണം നമ്മുടെ കയ്യിലല്ലേ. ഈ കളിക്കുന്ന കൂട്ടത്തിൽ ആരാ? ബിപിൻ. ഞാൻ തന്നെ. ഓ, ഒന്ന് സ്റ്റേഷൻ വരെ വന്നേച്ചു പോരാ യാമാൻ പറഞ്ഞു. കാര്യം അതവിടെ വരുമ്പോ അദ്ദേഹം പറയും. വാറണ്ടോ? ഉടനെ ഭരണഘടന എടുത്ത് കുത്തി പൊക്കാ തനിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ കയ്യാമം കൊണ്ടല്ലേ വരേണ്ട്? അറസ്റ്റ് ചെയ്യാൻ എന്റെ ഇല്ലല്ലോ. ബാ, പോയേച്ച് ഡിമീൻ നീ വരാം. നിയമപ്രകാരം ലോക്കപ്പിൽ സൂക്ഷിക്കേണ്ട പ്രതി അണ്ടർവെയർ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നാ. പക്ഷെ ഞാൻ ഈ കേസിന് ആ ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. ഇതൊരാളിന്റെ ചീഞ്ഞ വാശിയ. മുകളിൽ നിന്ന് ഓർഡർ വന്നാൽ എനിക്ക് ചെയ്തല്ലേ പറ്റൂ. ആ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഒരു രാത്രി നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന് കരുതിയാ മതി. എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം? സീനിയർ അതോറിറ്റി ഓർഡർ ഡ്യൂ ടു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. നിങ്ങൾ ആരുടെയോ കോലം ഉണ്ടാക്കി വെച്ചെന്നോ അങ്ങനെ പലതും. നാട്ടിൽ മുഖ്യമന്ത്രിയുടെ കോലം നടപടിൽ കത്തിക്കാമെങ്കിൽ പിന്നെ ഇതൊരു ഒഫൻസ് ആണ്. സോ ഐ ആം അറസ്റ്റഡ് ലീഗലി. ഐ ആം ഇൻ ദ ലോക്കപ്പ് വിത്ത് ഓൺലി ആൻ അണ്ടർവെയർ ലീഗലി. എനിക്കൊരാളെ കാണും. എക്സ്ക്യൂസ് മീ. കണ്ടല്ലോ, നിങ്ങളുടെ കോളേജ് ക്യാമ്പസിനകത്ത് വെച്ചാണെങ്കിലും വിചാരിച്ചാൽ ഞാൻ കയറി പിടിക്കും. മനസ്സിലായില്ലേ? ഇതേപോലെ തൂക്കിയെടുത്ത് നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോകും. ഒന്നും സംഭവിക്കില്ല. അരമണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കും. അതിനുശേഷം ഞാൻ ഇറക്കി വിടും. മനസ്സിലായില്ലേ? ഇതൊക്കെ നടക്കുമ്പോഴും ഇവിടെ പോലീസ് സ്റ്റേഷനും കാണും, സ്റ്റേഷനിൽ പോലീസ് ഇൻസ്പെക്ടറും കാണും. അച്ഛനോട് പോയി പറഞ്ഞേക്കണം, പോലീസും പട്ടാളവും കയ്യിലാണെന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്ന് ധരിക്കരുതെന്ന്. മനസ്സിലായില്ലേ? ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല, എനിക്ക് പേടിയാ. അച്ഛൻ ആരെയാ വിളിക്കുന്നേ? പറഞ്ഞേ, എനിക്ക് അവനെ അകത്താക്കണം. ഞാൻ നോക്കണം നടക്കുമെന്ന്. നിങ്ങൾ നിർത്തന്റെ അച്ചുവേട്ടാ, ഞങ്ങളുടെ ജീവിതം പണയം വെച്ച് ഇങ്ങനെ വാശി കാണിക്കാതെ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതിനൊന്നും പോകണ്ടെന്ന്. നമ്മുടെ മോള് പഠിക്കാതിരുന്ന ആർക്കാ നഷ്ടം? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പറയുന്നു, ഒത്തുതീർപ്പാക്കണം. അയാളെ കണ്ട് രമ്യതയിൽ എത്തണം. വേണമെങ്കിൽ ഞാൻ പോയി പറയാം. പറയട്ടെ. വേണ്ട, ഞാൻ പോയി പറയാം. ഞാൻ എന്തോന്നാ പറയേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഭൂമിയോളം ക്ഷമിച്ചോളൂ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ വലുത്. ക്യാപ്റ്റൻ, വൈറ്റൽ വെയിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തല്ലേ. അല്ലെങ്കിൽ വരാൻ പറയാമല്ലേ. You can come. First row.
നമസ്കാരം സർ. അന്ന് വീട്ടിൽ വന്നപ്പോൾ അകത്തേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ പോലും സാറ് കാണിച്ചില്ല. പക്ഷെ ഇവിടെ സാറിന് അകത്തേക്ക് വരാം, സൗകര്യമായിട്ടിരിക്കാം. എന്റെ പേര് അച്യുതൻകുട്ടി. ഞാൻ വിപിൻ. എനിക്ക് 10-45 വയസ്സായി. ആ, എനിക്ക് അത്ര ആയിട്ടില്ല. എനിക്ക് ഭാര്യയും 2 പെമ്മക്കളും ഉണ്ട്. ഞാൻ ബാച്ചലറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നോക്കുമ്പോ ഇതിൽ കുറെ വരയും കുറികളേ ഉള്ളൂ, പക്ഷെ ഇതെന്റെ ജീവിതമാ, എന്റെ സ്വപ്നമാ. അത് നിങ്ങൾ തകർക്കരുത്. സംസാരിക്കുന്നത് ഞാനാണെങ്കിലും ഇപ്പൊ പറയുന്ന ഭാഷ ഭാര്യയും മക്കളും പറഞ്ഞു തന്നതാ. ഭൂമിയോളം ക്ഷമിക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണോ? പിടിക്കാം. കാലെ പിടിപ്പിക്കുന്നത് നല്ല രസമാണല്ലേ, പക്ഷെ പിടിക്കുന്നവർക്ക് അത് വലിയ വിഷമമാണ്. നിങ്ങളതറിയും, നാളെ എന്നെ പോലെ രണ്ട് പെമ്പിള്ളാരുടെ അച്ഛനാവുമ്പോ. അറിയാതിരിക്കില്ല. എനിക്ക് ഇവിടെ നിന്ന് മുടക്കം കൂടാതെ ബലിയിടാനുള്ള സൗകര്യക്കുറവുണ്ട് പറയുന്നതാ. പിള്ളേരുടെ എക്സാമാ. അല്ല, സന്തോഷം എവിടെ? അവനായിട്ട് ബലിയിടണ്ട. ജീവിച്ചിരുന്നപ്പോ മനസ്സുകൊണ്ട് വെറുത്തിരുന്നവർ കർമ്മം ചെയ്താലേ ആത്മാവിന് മതിയാവില്ലമ്മേ. എല്ലാവർക്കും പറയാൻ ഒരുപാട് കണക്കുകളുണ്ട്, പക്ഷെ എനിക്കൊന്നേ ഉള്ളൂ, അവനെ ഞാൻ 10 മാസം ചുമന്നതാ. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അവന്റെ മനസ്സിന് പ്രിയപ്പെട്ടവർ വേണം കർമ്മം ചെയ്യാൻ. മോളെ കാർത്തി, മോള് പോയി തലമുക്കിയേച്ചുവാ.
അച്ഛനും മോള് വേണം കർമ്മം ചെയ്യാൻ. അമ്മേ, പെൺകുട്ടികൾ മാത്രം കർമ്മം ചെയ്യാൻ പതിവില്ല. എന്നെ ഏത് പുസ്തകത്തിലാ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെയാകാമെന്ന് എഴുതി ചേർത്തു. സമാധാനമായില്ലേ മോളി? ചെല്ലേ. മുട്ടുകുത്തിയിരിക്കോ. ഇനി ആ എള്ളും പൂവും എടുത്ത് വെള്ളം തൊട്ട് പിണ്ടത്തിൽ വെക്കൂ. അങ്ങനെ മൂന്ന് പ്രാവശ്യം. അച്ഛനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ. കിണ്ടി തൊട്ട് നമസ്കരിക്കൂ. ഇനി കുട്ടി എണീറ്റോളൂ. നടന്നതൊക്കെ നടന്നു, ഇനി എങ്ങനെ മുമ്പോട്ട് പോകാവുന്നേ നോക്കേണ്ടതുള്ളൂ. ചാരതേ, നീ എന്തു പറയുന്നു മക്കളെ? ഞാനെന്തോ പറയാനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഇവിടെ ആർക്കാ ഒരു വില? അതങ്ങനെ നടക്കും. പ്രഭാകരൻ എന്ത് പറയുന്നു? മറ്റൊരു ചുറ്റുപാടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ചേട്ടത്തിയിലൂടെ കുറച്ച് ദിവസം ആക്കിയിട്ട് പോകുമായിരുന്നു. പിള്ളേർക്ക് പബ്ലിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ അവരെ ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരാത്തത്. ഇനിയിപ്പോ ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാൽ അശ്വതിയുടെയും കാർത്തികയുടെയും പഠിപ്പും നോക്കണമല്ലോ. വളവളാന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. രുക്മിണിയമ്മ എന്നെ പറഞ്ഞാട്ടെ, എന്താ തീരുമാനം? ഞാൻ തിരിച്ചു പോന്നു. പോയാൽ നീ ഒറ്റയ്ക്ക് ജീവിക്കും. അമ്മേ, ഒറ്റയ്ക്കല്ലല്ലോ, മക്കളില്ലേ, അവരുടെ പഠിത്തം മുടങ്ങാതെ നോക്കണം. മുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനും കൂടി സർവീസിലിരുന്ന് മരിച്ചുകൊണ്ട് അശ്വതിക്ക് ഉടനെ ഒരു പണി കിട്ടും. പഠിത്തം പ്രൈവറ്റ് ആയിട്ടാകാമല്ലോ. പിന്നെ അച്ഛനും കൂട്ടി സർവീസിലിരുന്നപ്പോൾ കിട്ടാനുള്ള കാശൊക്കെ വാങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കാലം കൂടെ അവിടെ തന്നെ കഴിയുന്ന ബുദ്ധി. ഇങ്ങനെയൊക്കെ വരേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ആലോചിക്കുമ്പോഴേ എൻ്റെ വൈക്കട്ടപ്പ. നീ എന്നൊക്കെ എല്ലാം പാക്ക് ചെയ്യാൻ നോക്ക്, നേരങ്ങളല്ല. ചേട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരാവശ്യം വന്നാൽ ഞങ്ങളൊക്കെ ഉണ്ട്. അതല്ലേ ഇപ്പൊ പറയാൻ പറ്റൂ. മോളെ രുക്മിണി, എല്ലാരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാനേ എനിക്ക് കഴിയൂ. എന്നാലും ചോദിക്കുക, ഒറ്റയ്ക്ക് പോയി രണ്ട് പിള്ളേരെയും കൂട്ടി ജീവിക്കാനുള്ള ത്രാണി നിനക്കുണ്ടോ കുഞ്ഞേ? എനിക്കൊന്നും അറിയില്ലമ്മേ. അച്ചോട്ടൻ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നാഥനെ, ആരെ കാണാൻ വന്നിരിക്കുന്നു? ആരാ ചേച്ചി? എനിക്കെങ്ങനെ അറിയാം? മിസ്സസ് നായർ ഉണ്ടോ എന്ന് ചോദിച്ചു. 48 മണിക്കൂർ അടുക്കളയ്ക്കകത്ത് കിടന്നിറങ്ങുന്ന ഞാൻ എങ്ങനെ അവരെയൊക്കെ അറിയുന്നത്? അത് കൊള്ളാം. ഇങ്ങനെ വരേണ്ടി വരുമെന്ന്
ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചേച്ചിയോട് മാപ്പ് പറയാൻ വന്നാണ്. അറിയാതെ അപ്പോ തോന്നിയ കുട്ടിത്തം കൊണ്ട് അശ്വതിയുടെ കൈ കയറി പിടിച്ചതിന്. ആരാ ശാരദയെ അപ്പുറത്ത്? ഞാൻ എങ്ങനെ അറിയാൻ അമ്മേ അശ്വതിയുടെ കൈയെ കയറി പിടിച്ചെന്നോ മാപ്പ് കൊടുക്കണമെന്നോ? അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. വീടിങ്ങനെ പൂട്ടിയിടുന്നത് ശരിയല്ലേ ചേച്ചി? അടുത്തുള്ള പിള്ളേരുടെ അധികപ്രസംഗം അങ്ങനെയുള്ളതാ. കാറിന്റെ ചില്ലൊക്കെ നാനാവിധമാക്കിയിട്ടിരിക്കുക. അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അല്ല ചേച്ചി അങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട്. ആരാത്? ഞാൻ അമ്മുമ്മേ. എന്റെ പേര് വിപിന്ന. എനിക്ക് സാറിനെ അറിയായിരുന്നു. അവൻ സാറൊന്നുമല്ല കുഞ്ഞെ, എന്റെ അച്ഛൻ. അവൻ പാവമായിരുന്നു. മോളെ രുക്മിണി, നിന്റെ ചേട്ടനെ ഒന്ന് എന്ന് കണ്ടാൽ എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ കുഞ്ഞെ? ഇല്ലമ്മേ. അച്ചോട്ട് നിന്റെ ചേട്ടനെ വേദനിപ്പിച്ചതുപോലെ എന്നിട്ടിപ്പോ പോയി കാണാന്ന് വെച്ചാ ഞാൻ ആരെയും കാണുന്നില്ലമ്മേ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനും കുറച്ചൊക്കെ കരുതലോടെ പെരുമാറിയനെ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി മക്കളാ നിന്റെ ശക്തി. മോളെ കാർത്തി, മോള് മിടുക്കിയായി പഠിക്കണം. രുക്മിണി, നീ ആ കഥ ഒന്നടച്ചേ. ഇതൊന്ന് തുറന്നേ. ഈ പാളി ഒന്ന് തുറന്നേ. മോളെ രുക്മിണി, ഇതാ 3000 രൂപയുണ്ട്. നീ കയ്യിൽ വെച്ചോ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. നീ അതൊന്ന് എണ്ണി നോക്കിയേ മോളെ. അമ്മേ. എന്താ മോളെ? അമ്മമ്മ, ഇത് നോട്ടല്ല, വെറും കടലാസാ. കടലാസോ? സാമദ്രോഹികള്. ഒരു മാസത്തെ അവധിക്ക് എടുത്തതാ. ഇപ്പോ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസമായി. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ രേഖകളുണ്ട്. എനിക്ക് എന്റെ മേലുദ്യോഗസ്ഥനോട് സമാധാനം പറഞ്ഞല്ലേ പറ്റൂ. സർക്കാർ കാര്യമല്ലേ. അച്ചുവേട്ടൻ ഓഫീസിൽ നിന്ന് കിട്ടാനുള്ള തുക കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ എങ്ങനെയാ ഞാൻ വെയിറ്റ് ചെയ്യുക? പ്രതീക്ഷിക്കാതെ ഉണ്ടായ മരണമല്ലേ സാർ. ഒരല്പം സാവകാശം അതൊക്കെ എനിക്കും അറിയാം.
പക്ഷെ എനിക്കെന്റെ ജോലി സ്ഥിരത ഇവിടെ നോക്കണ്ടേ? 5000 രൂപയുടെ കാര്യമല്ലേ? അത്യാവശ്യം സ്വർണ്ണപ്പണ്ടങ്ങൾ ബാങ്കിൽ പണയം വെച്ചാലും കിട്ടാവുന്നല്ലേ ഉള്ളൂ. ആലോചിച്ച് തീരുമാനിക്കുക. സ്വർണം ഇല്ലാഞ്ഞിട്ടല്ല, ബാങ്കിൽ പോവാനും അത് പണയം വെക്കാനും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. മുമ്പൊക്കെ വീട്ടിൽ ആദ്യം ഉറങ്ങിയിരുന്ന ഞാനാ, ഇപ്പൊ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ജീവിച്ചിരുന്നപ്പോ അച്ഛൻ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. പക്ഷെ അച്ഛനൊരു ധൈര്യമായിരുന്നു. ₹7000 അച്ഛനും കുട്ടി ലോണായി എടുത്തിട്ടുണ്ട്. നായൽ പറഞ്ഞു, എന്തിനു വേണ്ടി നമുക്കറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സഹായിക്കേണ്ട സമയമാണെന്ന്. ഞാൻ തയ്യാറാണല്ലോ. അവൾ വരട്ടെ, അവൾ വന്ന് പറയട്ടെ. പറയാൻ ഇത്ര ദുരഭിമാനം എന്തിനാ? സിഗ്നലായി. കാറ് വാങ്ങുന്നതിനായിട്ടാണ് മിസ് നായർ 12000 രൂപ വാങ്ങിയത്. മടക്കി തരാൻ ധൃതിയൊന്നുമില്ല. 27-ാം തീയതിക്കുള്ളിൽ തന്നാ മതി, പലിശ അല്പ കൂടുമെന്ന് മാത്രം. പക്ഷേ മിസ് നായരോട് പറയേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണല്ലോ. ഇതാ ഒരു കോപ്പി മിസ്സസ് നായർ തന്നെ വെച്ചോളൂ. കാറ് വാങ്ങിയ ദിവസം എന്ത് സന്തോഷമായിരുന്നു. അത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടം കൊടുത്തവർക്ക് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മേ, നമുക്ക് വർമാങ്കളിനോട് ചോദിക്കാം. അദ്ദേഹം ഡൽഹിക്ക് പോയാൽ 2 ആഴ്ച കഴിഞ്ഞേ വരുമെന്നല്ലേ സഞ്ജയനത്തിന് വന്നപ്പോ പറഞ്ഞത്? അങ്കിളൊന്ന് കാറിപ്പോന്ന് ഞാൻ കണ്ടു. ഞാനിങ്ങനെ ചോദിക്കാൻ നമ്മളെ, എനിക്കിങ്ങനെയൊന്നും ചോദിച്ചോ പറഞ്ഞോ ശീലമില്ല. എന്ന് പറഞ്ഞോണ്ടായോ? നമ്മൾ കടമായിട്ടല്ലേ ചോദിക്കുന്നത്. അച്ഛൻ്റെ കാശ് കിട്ടുമ്പോൾ മടക്കി കൊടുക്കാം. അങ്കിളിന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അമ്മയെന്ന് ആലോചിച്ച് നോക്ക്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇരിക്കൂ. മിസ്സസ് നായർ വിഷമിക്കണ്ട, ഈ തുക ഞാൻ തരാം. പക്ഷെ അതുകൊണ്ട് മിസ്സസ് നായരുടെ പ്രശ്നങ്ങൾ തീർന്നു വരുന്നുണ്ടോ? കുട്ടികൾ ചെറുപ്പമാണ്, അതും പെൺകുട്ടികൾ. അവരെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിച്ചയക്കണം, എല്ലാം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഈശ്വരന് ചില ക്രൂര വിനോദങ്ങളുണ്ട്. ആരോഗ്യമുള്ളവന് ഭക്ഷണം കഴിക്കാനുള്ള വക കൊടുക്കാതിരിക്കുക, വകയുള്ളവന് ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യം കൊടുക്കാതിരിക്കുക.
അല്ലെങ്കിൽ മിസ്സസ് നായർക്ക് ഇത്ര ചെറുപ്പത്തിൽ. വേണ്ട, എന്റെ കാര്യം തന്നെ നോക്കൂ. ഭാര്യ നൈജീരിയൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നു, മക്കൾ ഊട്ടി, അവർ നന്നായി പഠിക്കുന്നു. ഞാനിവിടെ ഒരു കാവൽപ്പട്ടിയായി, പണമല്ലല്ലോ എല്ലാം. എനിക്കിവിടെ ആകെയുള്ള കൂട്ട് ആരോഗ്യത്തിന് ചീത്തയാണെങ്കിലും ഈ സ്കോച്ച് വിസ്കിയാ. എന്റെ ഭാര്യ ചെറുപ്പമാ, അവളവിടെ കഴിഞ്ഞ 2 വർഷമായി അനുഭവിക്കുന്നത് വൈധവ്യമാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴുള്ള വൈധവ്യം. ഒരു സായാഹ്നത്തിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും അവളൊരു ചെറുപ്പക്കാരനൊത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ചായയോ കാപ്പിയോ കുടിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഭാര്യയോ അമ്മയൊക്കെ ആണെങ്കിലും അവളൊരു സ്ത്രീ തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ 2-3 തവണയെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ, പക്ഷെ അതൊക്കെ നിങ്ങളെ കൂടെ കാണാനായിരുന്നു. മിസ്സസ് നായർ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാം, മാന്യമായിട്ട് തന്നെ, പക്ഷേ അതിനൊന്നും രേഖയുണ്ടാവില്ലെന്ന് മാത്രം. രേഖകളുള്ള ഒരുപിടി ബാധ്യതകളാണ് ഇന്നെന്റെ പ്രശ്നം. അതിനിടയിൽ ഇനി രേഖയില്ലാത്തൊരു ബന്ധം കൂടി എനിക്ക് വയ്യ. ഈ നിമിഷം അച്ചുവേട്ടനോട് എനിക്ക് പുച്ഛം തോന്നുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്ത്, അച്ചുവേട്ടന്റെ എല്ലാ കണക്കുകൂട്ടലുകളും അങ്ങനെയായിരുന്നു. അമ്മേ, എന്താ കാര്യമെന്ന് പറയൂ. പോകുന്നുണ്ട് അവിടുന്ന്. ഹലോ, എന്താ രമണി? സന്തോഷമുണ്ടെങ്കിൽ അവനെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടൊന്ന് അയക്കാൻ പറ്റുമോ? എന്തിനാ രുക്മിണി വെറുതെ വീണ്ടും? പണ്ടത്തേതിൽ അവന്റെ സ്വഭാവം മോശമായി പോയി, വെറുതെ ഇനി അവിടെ വന്ന് ചീത്തപ്പേര് എനിക്ക്. വേണമെങ്കിൽ ഞാൻ വരാം. നാത്തും വന്നിട്ട് കാര്യമില്ല, അച്ചുവേട്ടന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വേഗത്തിലാക്കാൻ ഓഫീസിലൊക്കെ പോകാൻ ഒരാന്തുണ. ആ, അത് നേര. പക്ഷെ അവൻ അവിടെ വന്ന് കഞ്ചാവ് വീട് കളിച്ചോണ്ടിരുന്നാ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല, എന്ന വെച്ചേക്കട്ടെ. പിന്നെ ഞാൻ പറയുന്നു കേക്ക്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അക്കാര്യം മാത്രം എന്നോട് പറയണ്ട. അവർ തിരിച്ചുവരാമെന്നാ പറയുന്നത്. അത് വേറെ കാര്യം. പക്ഷെ അന്നെന്താ പറഞ്ഞത്? എനിക്ക് ആരുടെ സഹായം വേണ്ട, എന്റെ ഭാര്യയും മക്കളും ആരെ ആശ്രയിക്കാൻ പോകുന്നില്ല. ഒന്ന് പതുക്കെ പറ. ഭാര്യ വീട്ടുകാരുടെ വിറ്റാമിൻ കഴിച്ച് കൊഴുത്തവരുടെ സഹായം ഇപ്പൊ എന്തിനാ? മരിച്ചവര് മരിച്ചു, ജീവിച്ചിരിക്കുന്നവരെ അതിന്റെ പേര് ശിക്ഷിക്കണം. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് അന്ന് ഭർത്താവിനെ നിലയ്ക്ക് നിർത്താമായിരുന്നു, അത് ചെയ്തില്ല. ഭർത്താവ് പറഞ്ഞതിനൊക്കെ മുക്കി മൂളി. കാര്യം നിങ്ങൾ സ്വന്തക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തെങ്കിലും ചെയ്ത ഞാനൊന്ന് പറയുന്നില്ല. ചേട്ടതി, പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ എങ്ങനെ പറയേണ്ടത്? ഞങ്ങൾ വന്നത് അനിയനൊരു ശല്യമായോ? അങ്ങനെ ഒരു വിഷമം ഉണ്ടാവരുത്. വിഷമം എനിക്കാ, ഈ ഒരു ചുറ്റുപാടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഗതികേട്. കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട്,
പക്ഷെ ബിസിനസ്സിൽ റോളിംഗ് മണിയല്ലേ ഉള്ളൂ. കഴിഞ്ഞ 3-4 മാസമായി റബ്ബർ ടാപ്പിംഗ് വളരെ മോശം. 1-2 ഡീലിംഗ്സും ഫെയിലിയറായി. ഈ 27-ാം തീയതിക്കുള്ളതുകൊണ്ട് 1-2 മാസം സാവകാശം കിട്ടിയാൽ അതിനുള്ളിൽ അച്ചുവട്ടന്റെ കാശ് കിട്ടും. അത് സാരമില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ബീനെ കണ്ടില്ല, അവൾ ബാത്റൂമില്ല. ഇന്ന് കുഴമ്പ് തേച്ചുള്ള കുളിയായതുകൊണ്ട് 2 മണിക്കൂറാ. തിരക്കില്ലേ, കൊണ്ടിട്ട് പോവാം. തിരക്കില്ല നീ, പക്ഷേ തിടുക്കുണ്ട്. പ്രഭാരം പറഞ്ഞാ മതി. ചേട്ടതി, ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട ഇളേച്ച, ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയൊക്കെ ഞങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഞങ്ങൾ നടന്നു പോയിക്കോളാം. അമ്മേ, ഞാനൊരു കാര്യം പറയാം. കാറ് വാങ്ങിയതിന്റെ പേരിലല്ലേ 12,000 രൂപ കടം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാറ് വിൽക്കാം. വിൽക്കാമെന്ന് വെച്ചാ? ആര് വിൽക്കുമെന്നല്ലേ. ഈ ചുറ്റുപാടിൽ നമ്മളെ സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ലെങ്കിൽ സഹായിക്കാൻ മനസ്സതി ഉള്ളവരെ നാം സമീപിക്കണം. നമുക്ക് ക്യാപ്റ്റനോട് പറയാം, അയാൾക്കാവുമ്പോൾ കാർ ബ്രോക്കേഴ്സിനൊക്കെ പരിചയം കാണും. ഒരു ഉപകാരം കൂടി ചെയ്താൽ കൊള്ളാം. നാളെ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ എന്നോടൊപ്പം ഏതെങ്കിലും ഒരു ബാങ്കിൽ വന്നാൽ, ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം വന്നാൽ മതി. ഞാൻ കാറിൻ്റെ പേപ്പേഴ്സ് കൊണ്ടുവരാം. എനിക്ക് ഒരു തവണ മാത്രം ക്ഷമയോദിക്കാനുള്ള ബാധ്യതയുണ്ട്. ഓർക്കാൻ ഒരുപടി ബാധ്യതകൾ ഉള്ളപ്പോ ഗതികേട് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടായി ക്യാപ്റ്റന് തോന്നരുത്. ചേച്ചി എന്നെ പേര് വിളിച്ചാൽ മതി. അച്ഛനെ ഏറ്റവും വെറുത്തിരുന്നത് ആ മനുഷ്യനെയായിരുന്നു. ഇപ്പൊ അയാളെ ഉള്ളു നമുക്കൊരു ഉപകാരത്തിന്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. എന്ത് ചെയ്യാം? ഞാൻ ആലോചിക്കുക, റോഡിൽ എത്രയോ എണ്ണ ഇഴഞ്ഞു കിടക്കുന്നു, ആർക്കും വേണ്ടാതെ. അച്യുതൻകുട്ടി ഈ ചെറുപ്രായത്തിൽ. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു, വാ. ഹലോ അങ്കിൾ. ആ, മോളെ പ്രത്യേകം കണ്ടില്ല. പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനാ. കാലത്ത് 5 മണിക്ക് എഴുന്നേക്കണം. ഇപ്പൊ തന്നെ ദേ മണി 10:30 ആയി. ഏ, 10:30? ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങേക്കാം. മോളെ അമ്മയോടൊന്ന് പറഞ്ഞേക്കാം. അമ്മ ബാത്റൂമില്ല, ഞാൻ പറഞ്ഞോളാം. ഓ, അത് മതി.
ചേച്ചിയുടെ സൈൻ ചെയ്യണം. താഴെ എന്തൊന്നാടി കേക്കട്ടെ, നീ പറഞ്ഞാലല്ലേ അറിയൂ. അവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, അശ്വതിക്ക് ജോലിക്കുള്ള ഏർപ്പാടൊക്കെ ആയിട്ടുണ്ട്. കൂട്ടത്തിൽ എന്നെ പറ്റിയും പ്രത്യേകം അന്വേഷണമുണ്ട്. എടീ, ഇപ്പൊ ആ ദാമോദരനാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് അയക്കായിരുന്നു ഒരു സഹായത്തിന്. തളിപ്പറമ്പിലെങ്ങാണ്ട് ഒരു വിഗ്രഹം കുഴിച്ചെടുത്തു എന്ന് പത്രത്തിൽ വായിച്ചു. മിക്കവാറും അമ്പലം പണി കഴിഞ്ഞേ മടങ്ങി വരൂ. അമ്മേ, കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇല്ല. സാരമില്ല, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. മുതിർന്നവർ പറയുന്നത് എല്ലാം കുട്ടികൾ കേൾക്കാൻ പാടില്ലല്ലോ. അന്ന് ഞാൻ ലേശം ധൃതി കാണിച്ചോ എന്നൊരു സംശയം. മിസ്സിസ് നായർ, ആലോചിച്ചു പറയൂ, ഞാൻ എന്തിനും തയ്യാറാണ്. രേഖ ഉണ്ടാവില്ലെന്ന് മാത്രം. കണ്ണാടിക്കൂട്ടിലാണെങ്കിലും എന്റെ അച്ചുവേട്ടൻ എല്ലാം അറിയുന്നുണ്ടെന്ന് ഓർത്താ മതി. പ്ലീസ് ഗെറ്റ് ഔട്ട്. മിസ്സിസ് നായർ, കഴുത്തിൽ താലിയില്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങൾ. ഇപ്പോ നിങ്ങളുടെ നിഴല് പോലും നിങ്ങൾക്കെതിരാണ്. സാറി, ഒരഞ്ച് മിനിറ്റ്. വേണ്ട, പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നല്ലോ. ആ, എന്നാ നിങ്ങളിരിക്കും, ഞാനിറങ്ങാം. ചേച്ചി കാറ് വിറ്റു, ഒരു നഷ്ടക്കച്ചവടമായി പോയോന്നാ എന്റെ സംശയം. അല്ലെങ്കിലും നമുക്ക് ആവശ്യം കൂടുതലുണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ മറ്റുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. നിന്റെ ജോലിക്കാരി എന്തായി? എല്ലാം ഏർപ്പാടായിട്ടുണ്ട്. അതിനു മുൻപ് ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് ചെറിയൊരു വീട്ടിലേക്ക് മാറണം. വാടക അത്രയും കുറയുമല്ലോ. വീടൊക്കെ കണ്ടുവച്ചോ? ഇല്ല, ഞാൻ പറയാറില്ലേ ഹോസ്റ്റലിലെ ക്യാപ്റ്റനെ പറ്റി, പുള്ളി ഏറ്റിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു ഹെൽപ്പ് അയാളാ. ആളിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട, അറിയാലോ. അതൊക്കെ ശരിയാ, പക്ഷെ മനുഷ്യനിൽ ദൈവവും ചെകുത്താനും ഇല്ലേ? ഇപ്പൊ അയാളുടെ ദൈവമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ആ സുജേ, ജോലിക്കാരെ എന്റെ ഒരു പാട്ട് നമുക്ക് വരാൻ പറയണം. നേരത്തെ പറഞ്ഞാലേ എനിക്ക് ഫ്രീ ആകാൻ പറ്റൂ. ഓക്കെ. ഞങ്ങൾ നാളെ തറവാട്ടിലേക്ക് പോവുക, ഒരാഴ്ചത്തേക്ക്. അപ്പോഴേക്കും വീട് മാറ്റവും ശരിയാവും. പോട്ടെ. ഞാൻ അരയ്ക്കാം. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഇത് തന്നെയാ തൊഴില്. പരിചയമില്ലാതെ വല്ലതും ഒക്കെ കയറി ചെയ്ത് ദേഹത്തിന് ഏനക്കര ഉണ്ടാക്കണ്ട. അത് സാരമില്ല. ഓ, ഇത് കത്തുന്നുമല്ലേ എന്റെ ഭഗവാനെ. നീ എന്താ മോളെ മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറ, അമ്മൂമ്മ കേക്കട്ടെ. ഞാൻ എന്ത് പറയാനാ അമ്മൂമ്മേ? മക്കളെ അമ്മൂമ്മയെ ഒന്ന് ചിരിപ്പിച്ചേ. ഞാൻ എങ്ങനെ ചിരിപ്പിക്കാനാ?
നീ പണ്ട് ചിരിപ്പിക്കുന്ന പോലെ. ഫാക്ടറിയുടെ നടത്തിപ്പിന് കമ്പനിയിലോ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാണ് നീ ലോ പഠിക്കാൻ പോകുന്നത്. അല്ലാതെ ആരുടെയും വീട് തൂത്ത് വൃത്തിയാക്കാനല്ല. ആരായത്? ശനിയാഴ്ച വീട്ടിൽ വരാമെന്ന് നീ ഫോണിൽ പറഞ്ഞു. ഞായറാഴ്ചയും കാത്തു. ഇന്നിങ്ങോട്ട് പോന്നു. ഒറ്റപുത്രന്റെ അമ്മയായി പോയില്ലേ? നാട്ടിൽ പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാരും മരിച്ചെന്നിരിക്കും. നീ ആര്? രക്ഷകനോ? മമ്മി, അത് ഒന്നാലോചിച്ചാ മതി. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ ടെന്നീസ് കളിക്കാൻ പോയതാണ് പപ്പ. സന്ധ്യയ്ക്ക് പപ്പയുടെ ഡെഡ് ബോഡിയാണ് ഫ്രണ്ട്സ് കൊണ്ടുവന്നത്. അടുത്ത 3 ദിവസം മമ്മിക്ക് ബോധമില്ലായിരുന്നു. അന്ന് ആരൊക്കെ എന്നെ കുളിപ്പിച്ചെന്നോ ഉറക്കിയെന്നോ മമ്മിക്കറിയില്ല. ബോധം തെളിഞ്ഞപ്പോൾ മമ്മിക്ക് ഞാനുണ്ടായിരുന്നു. രാത്രികളിൽ പുറത്തെവിടെങ്കിലും കാൽപ്പിലമാറ്റമുണ്ടോയെന്ന് ചെവിയോർക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനെ രാണ്ടുണയില്ല. സമ്മതിച്ചു. പക്ഷെ നിനക്ക് മാത്രം എത്ര താല്പര്യം? മമ്മി അത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാം. ഒന്നും പറയണ്ട. നിനക്ക് നിന്റെ പപ്പായുടെ സ്വഭാവം തന്നെയാണ്. നീ വിചാരിച്ചത് നടക്കും. എങ്കിലും ഒന്നു മാത്രം, വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. കാർത്തി, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? പോയി കുളിച്ചിട്ട് വാ. അമ്പലത്തിൽ പോണ്ടേ? വേണ്ട, ഞാൻ വരുന്നില്ല. ജോലി കിട്ടിയ ചേച്ചിക്കല്ലേ, അതിന്റെ ഗമയാ. എന്താ മോളെ ചേച്ചിയോട് പിണങ്ങുന്നത്? ചേച്ചി ജോലി ചെയ്യാൻ പോകുന്നത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ. ചെല്ല. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, സന്ധ്യയ്ക്കു നാമ ജപം, ഹരിനാമ ജപം. ും
ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കുന്നത്. ഹലോ അശ്വതി. ഹലോ. എന്തായാലും ഈ ആഴ്ച എങ്ങനെങ്കിലും ഞാൻ വീട്ടിൽ പോകും, ഇല്ലെങ്കിൽ ചിലപ്പോ മമ്മി ഇങ്ങോട്ട് കയറി വരും. അമ്മേ, കാർത്തി എവിടെ? അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, നേരെ എതിരെയുള്ള വീട്ടില് കാണാൻ വേണ്ടി പോയതാ. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, അമ്മ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങും പോകരുതെന്ന്. അമ്മ വേണം കുറ്റം പറയാൻ, അവക്ക് അത്രയല്ല വിവരമുള്ളൂ. ചേച്ചി, എനിക്കൊരു പുതിയ സ്കൂൾ ബാഗ് വേണം. പഴയതിനെന്താ കുഴപ്പം? അത് നരച്ചുപോയി. എന്റെ ക്ലാസ്സിലെ എന്റെ ബാഗ് ഏറ്റവും പഴയത്. ആ, അത് മതി, പഠിത്തത്തിലാ കാര്യം. നിനക്കറിയാമോ, അഞ്ചാം ക്ലാസ്സിൽ വെച്ച് വാങ്ങിച്ച ബാഗ് കൊണ്ടാ ഞാൻ 3 വർഷം പഠിച്ചത്. എന്താ കാര്യം? ഇല്ലെങ്കിൽ ആരും വാങ്ങിച്ചറില്ല. നിനക്കൊന്നും കാശിന്റെ വില അറിഞ്ഞൂടാ. എന്താ ഇവിടെ? കണ്ടില്ലേ അമ്മേ, പുതിയ സ്കൂൾ ബാഗ് വേണം പോലും. നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടൊന്നും ആരും ഓർക്കുന്നില്ല. എല്ലാം ഓർമ്മയുണ്ട് കുട്ടി. പണ്ട് അച്ഛനൊരിക്കെ ഇതുപോലെ എന്തിനോ ചൊടിച്ചപ്പോ, ഇത് 87 ആണ്, 47 അല്ല എന്ന് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തമായി ബുദ്ധിമുട്ടി കാശുണ്ടാക്കുമ്പോഴേ അതിന്റെ വില അറിയും. അല്ല, നമ്മൾ ഇതിനു മുമ്പും ഇതേപോലെ ഒരിക്കൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്റെ തറവാടിന്റെ മുറ്റം കഴിച്ച. അതെ, മരിച്ചുപോയ എന്റെ ചേട്ടന്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്ന വീടാണത്. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാനൊന്നും പറഞ്ഞാണല്ലോ, ഒരു പരിചയക്കാരൻ. വരൂ, ഇരിക്കാം. ഇരിക്കാനുള്ള സാവകാശത്തിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടത്തിക്ക് അറിയാമല്ലോ, അച്ചുവട്ടൻ മരിച്ചുപോയെങ്കിലും ഇനി അച്ചുവട്ടൻ ജീവിക്കേണ്ടത് ചേട്ടത്തിലൂടെയും മക്കളിലൂടെയുമാണ്. പണമായിട്ട് വാരിക്കോരി തരാനില്ലെങ്കിലും സ്വന്തം ചോരയിൽ പറഞ്ഞവരെ പറ്റി ഒന്നും രണ്ടും പറഞ്ഞു കേൾക്കുന്നത്. അനിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? അശ്വതി ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് എന്നുള്ളത് കൊണ്ട് ചേട്ടത്തി അവളെ ഒരു മകളുടെ നിലയിൽ നിർത്താനും ശ്രദ്ധിക്കാനും മറക്കരുത്. എന്താ ഇളച്ച? ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഉദ്യോഗക്കാരി ആയതുകൊണ്ട് നീ പടിപ്പുരമാളികയുടെ അന്തസ് കളഞ്ഞു കുളിക്കരുത്. ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് അവകാശികൾ ഉണ്ടായല്ലോ. നിന്റെ സാമർത്ഥ്യം വേണ്ട. ഇനിയും എനിക്ക് സാമർത്ഥ്യം ഉണ്ടായില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ കഴിയുന്നാ? കുടുംബം പുലർത്താൻ ജോലി ചെയ്യണം. അതിന് പോകേണ്ടത് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാ, അല്ലാതെ കോഫി ഹൗസിലെ ഫാമിലി റൂമിലേക്കല്ല. എനിക്ക് പരിചയക്കാർ കേരളം മുഴുവനും ഉണ്ട്. ഞാൻ ഇനി പടി ഔട്ടൊന്നും കരുതല്ല. നിൽക്കൂല്ല അച്ഛ, എന്നെങ്കിലും ഇങ്ങോട്ട് വീണ്ടും വരണമെന്ന് തോന്നിയാ ഞങ്ങൾക്കായി ഒരു ഉപകാരം ചെയ്താൽ കൊള്ളാം. അല്പം വിഷം. അശ്വതി, ഇലക്ട്രിസിറ്റി ഓഫീസും കോഫി ഹൗസും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എന്നും പോകുന്നത് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് തന്നെയാ ജോലി ചെയ്യാൻ. ചിലപ്പോ കോഫി ഹൗസിലും പോകാറുണ്ട് ഡേവിഡിനെ കാണാൻ. എന്താ അമ്മേ പ്രശ്നം? അച്ഛൻ ഇട്ടേച്ച് പോയൊരു വീടാണിത്. ഞാൻ എന്റെ കുടുംബത്തെ ജോലി ചെയ്ത് നോക്കുന്നില്ലേ, അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, കാർത്തിയുടെ ആവശ്യങ്ങൾ നടത്തുന്നില്ലേ? പിന്നെ അമ്മ ഒരിക്കലും അച്ഛനെ പോലെ ആവരുത്. എന്താ ശരി? വരൂ. ഒരു മണിക്കൂറായി ആ ഫാമിലി റൂമിൽ കയറി ചടഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. ആകെ ഓർഡർ ചെയ്തത് ഒരു ചായയും ഒരു വടയും മാത്രം. കഷ്ടം. പോട്ടെന്നാ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. രണ്ട് ജാതി ആയതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നില്ലല്ലോ. പുരോഗമനപരമായൊരു ചിന്തയാണത്. പക്ഷേ അശ്വതിയുടെ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ്. ഡേവിഡിന്റെ ഫാദർ വലിയ പ്രശ്നമാണ്. എന്നാൽ പിന്നെ ഈ ധൃതി വേണോ? ഡാഡി എനിക്കായി ഒരു വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഡാഡിയുടെ ഇഷ്ടപ്രകാരം. അത് വേണ്ടെന്ന് പറയരുത്. അവിടെയാണ് പ്രശ്നം.
എനിക്ക് ഡാഡിയുടെ മുഖത്ത് നോക്കി ഒന്നും ഡിനയാൻ പറ്റില്ല. അതെന്റെ കുഴപ്പമല്ല, എന്നെ ഡാഡി വളർത്തിയ രീതിയുടെ കുഴപ്പമാണ്. ക്യാപ്റ്റൻ എനിക്ക് വിശ്വാസമാണ്, ക്യാപ്റ്റൻ ഡേവിഡിന്റെ ഡാഡിയെ കണ്ട് പറഞ്ഞ കാര്യം നടക്കും. എന്റെ അമ്മയുടെ സമ്മതം ഞാൻ വാങ്ങാം, അതൊരു പ്രശ്നമല്ല. കാരണം അവരിപ്പോ നിങ്ങളുടെ നിലയിലാണല്ലോ കഴിയുന്നല്ലേ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒളിച്ചോടാം, രജിസ്റ്റർമാരെ ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും മേജറാണ്. പക്ഷേ അങ്ങനെ പോയാൽ അറിയാം, അച്ഛന്റെ കയ്യിൽ നിന്ന് ചില്ലി കാശ് പോലും കിട്ടില്ല. ആ അതൊന്നും നോക്കണമല്ലോ. നിങ്ങൾ രണ്ടുപേരും വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചത് കൊള്ളാം. ശരി, എന്റെ ദൗത്യം എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഞാൻ ഡാഡിയുടെ ഡീറ്റെയിൽസ് എല്ലാം തരാം, വീക്ക് പോയിന്റ്സ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിനെ എവിടെ വെച്ച് കണ്ടത് പോലെ? കൊളാബയിലായിരിക്കും. ബോംബെയിലോ? ആ അല്ല സാർ, എന്നാ പിന്നെ മദ്രാസ് എയർപോർട്ടിലാ വേണ വഴി. അല്ല സാർ, ഡംഡമിലായിരിക്കുമോ? കൽക്കത്തയിലോ? ആ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല സാർ. കഴിഞ്ഞ ആഴ്ച കോട്ടയത്തുണ്ടായിരുന്നു. കോട്ടയത്തല്ല, എനിക്ക് കീഴ്വായ്പൂർ കുറച്ച് എസ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കോട്ടയത്ത് കയറി ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, അപ്പൊ കണ്ടതായിരിക്കും. എന്താ പേര്? വിപിൻ. വെരി ഫാമിലിയർ നെയിം. എന്നും ഓടാറുണ്ടോ? ഞാൻ ഡെയിലി ഓടാറുണ്ട്. ഞാനും ഓടാറുണ്ടല്ലോ, ഇന്ന് വരെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. നാം രണ്ടുപേരും ഓടുന്നത് രണ്ട് ഡയറക്ഷനിലായിരിക്കും. അല്ല അത് മാത്രമല്ല, ഓട്ടം തന്നെ പല വിധത്തിലുണ്ടല്ലോ. സീയോ. സീയോ സാർ. ഹലോ സാർ. ഹലോ, എന്താ പേരെന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനൊരു ഹിന്ദുവാണ് സാർ, പക്ഷെ ഞാൻ മലയാറ്റൂർ പള്ളിയിലും പോവും, ഭീമാ പള്ളിയിലും പോവും. വെരി ഗുഡ്, എന്നെ പോലെ തന്നെ. ഞാൻ വേളാങ്കണ്ണി പോവും, നാഗൂർ പോവും, തിരുപ്പതിയിലും പോവും. ഗുരുവായൂർ പോയി ഒരു തിലാഭാരം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഈ ജാതി മതം എന്നൊക്കെ പറയുന്ന എന്റെ അനിയ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ചെന്നാട്ടെ. ആ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി. ചെറുപ്പക്കാരായ ഇങ്ങനെ വേണം. ഇവിടെ ആരാ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നത്? മയക്കുമരുന്നും മദ്യവുമായി ഈ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 56 വയസ്സ് കഴിഞ്ഞു, കണ്ടാ പറയോ. ഞാൻ സാറിനോട് എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. പറഞ്ഞോളൂ. ഞാൻ അതായി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ആലോചിച്ച സമയങ്ങൾ എന്താ? ടൈം ഈസ് പ്രഷ്യസ്. അടുത്തവണ ആണ് പറയാം. ഓക്കേ. ഹലോ, ഹോട്ടൽ മാഗ്നറ്റ്. റൂം നമ്പർ 9 എവിടെയാ? അതൊക്കെ ഇപ്പിടാൻ സാർ. അതൊക്കെ ഇരിക്കട്ടെ, സംഗതി എവിടെ? എവിടെയാ? ഈ സൈഡിൽ. ആ അവിടെ നല്ല കസേര ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കൂടെ പോയിരിക്കുന്നതിൽ നിയമപരമായ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല സാർ, അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അകത്തെ ആരെയും കടത്തി വിടരുതെന്ന്. അതൊക്കെ ഇരിക്കട്ടെ, ഒരു സിനിമ ആണ്. ഓക്കെ, താങ്ക്സ്. ഹലോ സാർ, നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചർച്ചയാണെന്ന് തോന്നുന്നു, പലയിടത്ത് വെച്ചും കണ്ടുമുട്ടുന്നു. സാർ പതിവായി വരാറുണ്ടോ ഇവിടെ? അങ്ങനെയില്ല, തിരക്ക് പിടിച്ച ബിസിനസ് അല്ലേ, അതിനിടയ്ക്ക് സ്വല്പം ഏകാന്തത. ഞാൻ ഇവിടെ വരാറുള്ളൂ. പ്രഭാതങ്ങൾ എനിക്ക് പ്രതിജ്ഞ എടുക്കാനുള്ളതാണ്, സായാഹ്നങ്ങൾ അത് ലംഘിക്കാനും. എനിക്ക് നിങ്ങളുടെ ഈ ഫ്രാങ്ക്നെസ് ഇഷ്ടമാണ്. ഞാനും അങ്ങനെയാ സാർ. ദിവസം മുഴുവനും നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഓടുന്നു, നീന്തുന്നു, കളിക്കുന്നു. ഒരമണിക്കൂറെങ്കിലും മനസ്സിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? കഷ്ടകാലത്തിന് ദേഹത്തിന് കേടായിട്ടുള്ളതെല്ലാം മനസ്സിന് ഇഷ്ടമാണ് താനും.
നമ്മൾ എന്ത് ചെയ്യാൻ? വെരി കറക്റ്റ്. അത്യാവശ്യം കുടിക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ല. കുടിക്കുന്നവരെ നമ്മൾ എങ്ങനെ കുറ്റം പറയും സാർ? പ്രശ്നങ്ങൾ ഏറിയാൽ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞാനത് വിശ്വസിക്കുന്നില്ല. സാറിന് എന്തറിയാം സാർ, നാം തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധിക നാളായിട്ടില്ല. എങ്കിലും എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് പറയാം? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയണം. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഐശ്വര്യമുള്ള കുട്ടി, തറവാട്ടി പറഞ്ഞ കുട്ടി. കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാം. 100% ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു സാർ. ഹലോ സാർ. എന്താ, എന്ത് പറ്റി? വലിയ പ്രശ്നമായി സാർ. സാറിനോട് ഇത് പറയേണ്ടി വന്നതില്ല എനിക്ക് കൂടുതൽ വിഷമം. ഡോണ്ട് ഗെറ്റ് അപ് സാർ, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. സാറിന് ഒരു മകനുണ്ടോ? യെസ്, വൺ ആൻഡ് ഓൺലി സൺ ഡേവിഡ് ജേക്കബ്. സാർ ഇക്കാര്യം നേരത്തെ എന്നോടൊന്ന് പറയണ്ടേ. ഡേവിഡ് ഒരു ലവ് അഫെയർ ഉണ്ടോ? നോ. ആ എന്നാലുണ്ട്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ രാത്രി ഒളിച്ചോടാൻ പോവാണ്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സാർ നേരത്തെ പറഞ്ഞിട്ടാണോ ആൾക്കാർ ഒളിച്ചോടുന്നത്? എങ്ങനെങ്കിലും നമുക്ക് ഈ ഒളിച്ചോട്ടൊന്ന് ഒഴിവാക്കണം. ഈ കാര്യം സാറിനോട് പറയാനുള്ള ധൈര്യം രണ്ടുപേർക്കും ഇല്ല. എന്തുകൊണ്ട്? അത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പെൺകുട്ടി ഹിന്ദുവാണ്. ഇംപോസിബിൾ. സാറല്ലേ അല്പം മുമ്പ് പറഞ്ഞത് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ആരോട് സംസാരിക്കുന്ന? ശബരിമലയിലും നാഗൂർ പള്ളിയിലും പോകുന്ന ഒരാളെ സംബന്ധിച്ച് ജാതി ഒരു പ്രശ്നമാണ് സാർ. കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹിസ് ഫാദർ. കുട്ടിയെ സാറിന് ഇഷ്ടമാണ്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നല്ല കുട്ടിയാണ് സാർ, തറവാട്ടി പറഞ്ഞ കുട്ടി, കുടുംബത്തിൽ കയറ്റാ വന്ന കുട്ടി. 100% ദയവായി സാർ ഇതിനെ സമ്മതിക്കണം. പെൺകുട്ടിയുടെ കുടുംബം എനിക്കറിയാം. അച്ഛനില്ലാത്തൊരു പാവം കുട്ടി. ബൈബിളിൽ പറയുന്ന പോലെ ദൈവമായിട്ട് കൂട്ടിച്ചേർത്തവര് മനുഷ്യരായിട്ട് വേർപെടുത്തുന്നത് ശരിയാണോ സാർ? പ്ലീസ്. ഈ ഒരു കാര്യം മാത്രം അമ്മ ഒന്നും പറയണ്ട. ഞങ്ങൾ ആരുടെയും സഹകരണം അമ്മ പ്രതീക്ഷിക്കണ്ട. അടിച്ച വഴിയേ പോയില്ലെങ്കിൽ പോയ വഴിയേ പോട്ടെ. കുട്ടികൾക്ക് അച്ഛനില്ലാന്ന് കരുതി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ എന്തു അഭിപ്രായം കാണിച്ച് അതിനൊന്നും തുള്ളാൻ ഞങ്ങളെ കിട്ടത്തില്ല. മനുഷ്യരായ കുറച്ച് നേരും നേർമ്മയൊക്കെ വേണം. ദാമോദരൻ നായർ അധികം സംസാരിക്കണ്ട, നേരും നേർമ്മയെ കുറിച്ച് ഒട്ടു. അമ്മ എന്തിനാ അങ്ങനോട് തട്ടിക്കയറുന്നത്? കാലണയ്ക്ക് പ്രയോജനമില്ലെങ്കിലും പറഞ്ഞത് കാര്യമില്ലയോ? ശബ്ദിച്ചു പോകരുത്. എന്റെ ശവദാഹത്തിൽ ഞാൻ കരുതിയിരുന്ന ഈ 3000 രൂപയെ വെള്ളപ്പേപ്പർ ആക്കുന്ന വിദ്യ നിന്റെ ഭർത്താവിനെ അറിയാവൂ. ഡാഡിയോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. ദൈവമായിട്ട് കൂട്ടിച്ചേർത്തവരാണ് നിങ്ങൾ. ഹലോ. ഞാൻ വരണ്ട കക്ഷിയ. വേറെ മിസ്റ്റർ ജേക്കബ്. ഹലോ സർ. വേറെ മിസ്റ്റർ ജേക്കബ്. പ്ലീസ് കം. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. Thank you.
ഹലോ മിസ്റ്റർ ജേക്കബ്, ഹൗ ആർ യു? നോക്കിട്ടോ കിട്ടി കാര്യ. ഹലോ, എപ്പ എത്തി? ഇപ്പ എത്തിയോ? ഇപ്പൊ മറ്റേ നിർത്തി. വെരി ഗുഡ്, ഫസ്റ്റ് ക്ലാസ്. അശ്വതി കണ്ടോ? ഇല്ല. ചെല ചെല മനസ്സിലായില്ല. എന്റെ പേര് വിപിൻ. പേരല്ല ഈ ബന്ധം. ഞാൻ ചേച്ചിയുടെ ചേച്ചിയോ? മിസ്റ്റർ നായർ ജീവിച്ചിരുന്നപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പലതവണ ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നൊന്നും നിങ്ങളെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെ ആരും മിസ്റ്റർ നായരോട് പറഞ്ഞിട്ടുമില്ല. ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്ക്യൂസാ. മിസ്സസ് നായർ, മിസ്റ്റർ അച്യുതൻകുട്ടി മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. അതിനിടയിൽ അല്ല, ഇതെല്ലാം കാണുമ്പോ നിങ്ങൾ അച്യുതൻകുട്ടി മരിക്കാൻ കാത്തുന്നതായിട്ട് തോന്നു. What is this? Please get out. അശ്വതി, അമ്മ വേണ്ടരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കല്യാണം നടത്തുന്നതിന് വരെ. അതുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഷൈൻ ചെയ്യണം അല്ലേ? ഇയാൾ പറഞ്ഞ വാക്കുകൾ അശ്വതിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല, അതും അതിനപ്പുറം മനസ്സിലാക്കാനുള്ള പ്രായം എനിക്ക് ആയി കഴിഞ്ഞു. പക്ഷെ അതിന് ഉത്തരം പറയേണ്ടത് ഇവിടെ വെച്ചല്ല, ഇങ്ങനെയുമല്ല. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു നിമിഷത്തിന്റെ വില, അത് നിങ്ങൾ നിങ്ങളുടെ വില കുറഞ്ഞ ഈഗോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. തൃപ്തിയായില്ലേ? സോറി. സോറി സാർ. മാപ്പെന്ന വാക്ക് അത് മതിയാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പോക്കുവയിലാണ്. അവൾ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പുലർച്ചയ്ക്ക് വെയിലിന് ചൂടേറും. അമ്മ ഇപ്പൊ വിപിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് സംസാരിക്കാന് സ്വാതന്ത്ര്യമില്ലേ? കരയരുത്, ആൾക്കാർ ശ്രദ്ധിക്കും. അമ്മ എന്റെയും കാർത്തിയുടെ അമ്മയാണ്, അച്ഛന്റെ നല്ല ഭാര്യയാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ നാട്ടുകാരുടെ മുമ്പേ അമ്മ ഇപ്പോഴും ചെറുപ്പമാണ്. അറിഞ്ഞോ അറിയാതെയോ അമ്മയെ പറ്റിയ ഒരു ചീത്ത വാക്ക് അത് ഇന്ന് എന്റെ ജീവിതം തകർക്കും, നാളെ കാർത്തിയുടെയും. മമ്മി പറഞ്ഞത് ശരിയായി. വിളിക്കാൻ തേച്ചത് മോനെ, രാജ്യം ഭരിക്കുന്ന റാണിക്കും തെരുവിലെ തൂപ്പുകാരിക്കും ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. മുഖമൊന്ന് അമർത്തി കരയാനും ചാഞ്ഞൊന്ന് മയങ്ങാനും ഒരു പുരുഷന്റെ തോൾ. പക്ഷെ ഞാനല്ലേ മമ്മിയല്ലേ ഏർപ്പാടാക്കി കൊടുത്തത്? ആ എന്നോട് അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ആ കുട്ടി എങ്ങനെ ഇതെല്ലാം പറഞ്ഞുവെന്ന്? വിപിൻ, നീയും ആ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം നിഘണ്ടുവിൽ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ ആ അമ്മയ്ക്ക് നിശബ്ദയാകാം. പക്ഷേ ആ കുട്ടിക്ക് സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എത്രയോ രാത്രികളിൽ അവൾ ഭർത്താവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. പെണ്ണല്ലേ, എന്തെന്ത് കാര്യങ്ങൾ നീ മനസ്സിലാക്കുന്നു! എന്തുകൊണ്ടാ മമ്മിയുടെ ദുഃഖം മാത്രം മനസ്സിലാക്കാത്തത്? നിന്റെ കുട്ടികളെ മാറ്റിയേ പറ്റൂ. നാളെ നല്ല ദിവസമാണ്. നാളെ മുതൽ നീ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ.
കാർത്തിയുടെ അമ്മയാണ്. അച്ഛൻ്റെ നല്ല ഭാര്യയാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ നാട്ടുകാരുടെ മുമ്പേ അമ്മ എപ്പോഴും ചെറുപ്പമാണ്. അറിഞ്ഞോ അറിയാതെയോ അമ്മയെ പറ്റിയൊരു ചീത്ത വാക്ക് അത് ഇന്ന് എന്റെ ജീവിതം തകർക്കും, നാളെ കാർത്തിയുടെയും. ചേച്ചി പോയതിൽ മോക്ക് വിഷമുണ്ടോ? അമ്മയ്ക്ക് വിഷമമില്ലേ? മോള് പോയി ചിലങ്ക കിട്ടിയിട്ടു വാ. അമ്മയ്ക്ക് മോളുടെ ഡാൻസ് കാണണം. എന്നമ്മ മോക്ക് ചോറ് വാരിത്തരട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്കും വിഷമമുണ്ട്. ചേച്ചി അമ്മയെ ഒരുപാട് നോവിച്ചു, പക്ഷേ ഞാൻ ചേച്ചി ആവില്ല. അമ്മ അമ്മ എന്നെ പഠിപ്പിക്കും. Thank you.
ഞാൻ ബിബിന്റെ മമ്മിയാ. വരൂ, ഇരിക്കൂ. ബിപിൻ പറഞ്ഞ് എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിലും എനിക്കെല്ലാം അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും ഒറ്റപ്പെട്ടതാ. രുക്മിണിയെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? എനിക്ക് ഇന്നൊരു ജോലിയാണ് ആവശ്യം. ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനമല്ലേ? മോളുടെ പേരിൽ ഞാനൊരു തുക തരാം, ഒരു തുടക്കമായിട്ട്. വേണ്ട, ഇന്ന് ഞാനിത് വാങ്ങിയാൽ നാളെ എൻ്റെ മോൾ വലുതാവുമ്പോൾ ആ കാശിൻ്റെ പേരിൽ എൻ്റെ സ്വഭാവം വരെ സംശയിച്ചേക്കും. ഞാനിപ്പോൾ വരാം. ഇത് അച്ചുവേട്ടൻ്റെ സ്വപ്നമായിരുന്നു. ഇത്ര വലിയ വീടൊന്നും ഈ ജന്മം എന്നെ കൊണ്ടാവില്ല. പക്ഷേ ഒരു മുറിയെങ്കിലും എനിക്ക് പണിയണം. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശുണ്ട്, എനിക്കത് പണിയണം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മാന്യമായ ഒരു ജോലിക്കുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. വരട്ടെ.